ഉസ്താദന്മാർ കൂടുതൽ മൈക്ക് അവർക്ക് കൊടുത്തിരിക്കുന്നു അറിയാം. എല്ലാ മാന്യതകളും അവർ ലംഘിച്ചിട്ട് പോലും അവർക്ക് ഒരു 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 പ്രശ്നവും അവർക്ക് ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ ഇൻഷാ അല്ലാഹ് തുടക്കം മുതൽക്ക് നിങ്ങൾക്ക് കാണാം, ഈ ഒരു തെറിവീരൻ അവിടെ സത്യം ഇട്ടിട്ടുണ്ടായിരുന്നു എന്നോട്, സത്യമായിട്ട് 3 മിനിറ്റ് തരും എന്ന് പറഞ്ഞിട്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഞാൻ നേരെ ആ പിന്നെ പരിപാടിയിലേക്ക് കടക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുജീബൊക്കെ നിങ്ങളുടെ എസ്കക്കാരെ വിളിച്ച് വരുത്തണം, കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൽ വെച്ച് ഇതേതായാലും കേൾക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇതൊരു സുവർണ അവസരമായി കണക്കാക്കി എല്ലാവരും വരിക. നൂർ ഫൈസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ മകനാണെന്ന് ഇത് കേൾക്കുമ്പോൾ ഓരോരുത്തരും ധരിച്ചിരിക്കണം. കേൾക്കുന്ന സമയത്ത് നമ്മുടെ എന്ന് പറഞ്ഞാൽ ചേളാരി സംസ്ഥാന്റെ, അപ്പൊ അവരും കൂടി ഇരിക്കുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞ ചേളാരി സംസ്ഥയുടെ പ്രസിഡന്റിന്റെ മകനാണ് ആര്, ഈ നൂർ ഫൈസി എന്ന് പറഞ്ഞ ആള്, അയാളും കൂടി ആ തെറിവീരനും ഉണ്ട് ഒപ്പം. ഏതായാലും ഇൻഷാ അല്ലാഹ് ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. ഇനി ബഹുമാനപ്പെട്ട റഷീദ് കല്ലേരി സാഹിബ്, നിങ്ങൾക്ക് പിന്നെ ഡോട്ട് ഇട്ടത് നിങ്ങളുടെ ശബ്ദം ഒരുപാട് സമയം പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഹലോ, ക്ലിയർ ആണോ? ഞാൻ ഇപ്പൊ വെച്ചാണ്. ക്ലിയർ ആണോ? ഓക്കെ, അതുകൊണ്ടാണ് മൈക്ക് റിലീസ് ചെയ്യുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ, അമ്മാ ബഅദ്. സുഹൃത്തുക്കളെ, ഇപ്പോ ഒക്കെയല്ല, റബ്ബി ഷറഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏതായാലും ഇപ്പൊ ശബ്ദം ഒക്കെയല്ലേ, ഇൻഷാല്ലാ ഇനി എല്ലാം ഓക്കെ ആക്കി തരാം, എല്ലാം ഓക്കെ ആക്കി തരാം. അപ്പൊ നൂർ ഫൈസി ഉസ്താദ് ഇപ്പൊ ആദ്യം തന്നെ ചോദിച്ച ചോദ്യം, അതായത് മർക്കസ് സമ്മേളനത്തിന് ബാധിച്ചത് ഷേറെ മുബാറക്കിന്റെ സെനദായിരുന്നോ എന്നാണ്. 100% ഷേറെ മുബാറക്കിന്റെ സെനദായിരുന്നു എന്നാണ് മറുപടി. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ അതിനുശേഷം കുറെ ലേഖനങ്ങളും അതും ഇതുമെല്ലാം ഏതായാലും നടത്തിയിട്ടുണ്ടല്ലോ. അതിൽ നിന്ന് മനസ്സിലായത്, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി സല്ലം വരെ എത്തുന്ന ആ കൈമാറിയ പരമ്പര ഇല്ലാത്തതുകൊണ്ട് സെനദായിട്ട് അംഗീകരിക്കൂല എന്നാണ്. അത് നിങ്ങളുടെ അസൂയയിൽ നിന്ന് പിന്നെ നിങ്ങൾക്ക് വന്ന ഒരു സുഹൃത്തുക്കള. ഇപ്പോൾ ആരും ടെസ്റ്റ് അടിക്കാൻ പാടില്ല, ഇപ്പോൾ ആരും ടെസ്റ്റ് അടിക്കല്ല. അല്ലെങ്കിൽ ഞാൻ വെറുതെ ഡി എൻ ഡി ഇടേണ്ടി വരും. അത്യാവശ്യം ആർക്കെങ്കിലും ടെസ്റ്റ് അടിക്കണമെങ്കിൽ വേണ്ടത് കൊണ്ടാണ് ഡി എൻ ഡി ഇടാത്തത്. അപ്പൊ യഥാർത്ഥത്തിൽ അത് നിങ്ങൾ ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു നിയമം ഉണ്ടാക്കിക്കൊണ്ടുപോകാം. കാരണം ഷേറെ മുബാറക്ക് ബഹുമാനിക്കണമെങ്കിലും ആദരിക്കണമെങ്കിലും പിന്നെ ഈ സെനത്ത് വേണം എന്നുള്ള ഒരു നിയമം നിങ്ങളുടെ വക പുതുതായിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് പാതിരി മതങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് ഷേറെ മുബാറക്ക് ബഹുമാനിക്കാനും ആദരിക്കാനും സെനത്ത് വേണോ? ഒന്നാമത്തെ ചോദ്യം പിടിച്ചോ. ഒരു ഷേറെ മുബാറക്ക് ഒരാളുടെ കയ്യിൽ ഉണ്ട് എന്ന് പറയപ്പെട്ടാൽ അതിനെ ആദരിക്കണമെങ്കിലും ബഹുമാനിക്കണമെങ്കിലും സെനത്ത് വേണം എന്നുള്ള നിർബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയണം. വിഷയത്തിന് പോവാണ് ഇപ്പൊ, അതല്ല വിഷയം. ബഹുമാനിക്കണമെങ്കിൽ ആദരിക്കണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചോദ്യം ചോദിക്കുന്ന സമയമില്ല. നിങ്ങൾ മറുപടി പറഞ്ഞ സമയമാണ് ഇപ്പൊ, നിങ്ങളെ മറുപടി പറഞ്ഞ സമയമാണ്. ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടല്ലേ? ഇപ്പൊ ഇതുവരെ നിങ്ങൾ കേട്ട റെക്കോർഡാണ്. ഇപ്പൊ ഞാനിപ്പോ മൈക്ക് എടുത്ത് നിങ്ങളോട് സംസാരിക്കുന്നത് ആണ്ടെന്നാ, ഇതൊന്ന് മനസ്സിലാക്കാനുണ്ട്. ഇദ്ദേഹം 3 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് 3 മിനിറ്റ് ആകാതെ ഈ ഡോട്ട് അടിക്കുന്ന സമയത്ത് ആളുകൾ മനസ്സിലാക്കുമല്ലോ. അപ്പൊ ഇദ്ദേഹം ഒരു പുതിയ ഐഡിയ, വിഷയത്തിൽ നിന്ന് പുറത്തു പോകുന്നു. വിഷയത്തിൽ നിന്ന് പുറത്തു പോയ ഇയാൾക്ക് എന്താ, ഇയാൾക്കെന്താ സംവാദം നടക്കുന്ന സമയത്ത് വിഷയത്തിൽ നിന്ന് പുറത്തു പോകുന്ന പറഞ്ഞിട്ട് ആരെങ്കിലും ഡോട്ട് അടിക്കുക. അപ്പൊ ആ മുനാഫിക്ക് തരം ഒളിച്ചു വെക്കാൻ വേണ്ടി ഇയാൾ പറയാണ് വിഷയത്തിൽ നിന്ന് പുറത്തു പോകേണ്ടതെന്ന്. ഇനി ഞാൻ ഇടക്കിടക്ക് മൈക്ക് എടുക്കൂല, അതുകൊണ്ടാണ് നിങ്ങളെ ഇത് പിന്നെ അറിയിക്കുന്നത്. അപ്പൊ വിഷയത്തിൽ നിന്ന് പുറത്തു പോയി എന്ന് പറഞ്ഞിട്ട് ഒരു പേരും പറഞ്ഞിട്ട് ഇയാൾ വെറുതെ ഡോട്ട് അടിച്ചിട്ട് പിന്നെ മൈക്ക് എടുക്കുന്ന രംഗമാണ് ഫസ്റ്റ് തന്നെ നിങ്ങൾ കാണുന്നത്. ഫസ്റ്റ് ആ ഘട്ടത്തിൽ തന്നെ ഇയാള് ലംഘിക്കുന്ന കാണുന്ന. ഇനി അതിനുശേഷം എല്ലാ എസ്കക്കാരും നിങ്ങളുടെ ഉസ്താദിന്റെ ആ ശുദ്ധത മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സംസാരിക്കുന്ന ഓരോ സംസാരത്തിന്റെ ഭാഗവും നിങ്ങൾ എന്ത് ചെയ്യണോ, 3 മിനിറ്റ് ഉണ്ടോ എന്ന് നോക്കണം. 1/2 മിനിറ്റ്, 1 മിനിറ്റ്, 2 മിനിറ്റ് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ഒരു പ്രാവശ്യം പോലും 3 മിനിറ്റ് തന്നതായിട്ട് നിങ്ങൾ തെളിയിച്ചാൽ ഇൻഷാല്ലാ നിങ്ങൾ പറയും പോലെ കേൾക്കുവാൻ തയ്യാറാണ്. അത് മാത്രമല്ല, ഈ ഒരു തെറിവീരൻ ഉണ്ട്, ആ തെറിവീരൻ വന്നിട്ട് പറഞ്ഞ ഒരു തെറിയല്ലാതെ വേറെ ഒന്നും ഇതിൽ നിന്ന് കട്ടായി പോയിട്ടില്ല. ബാക്കിയെല്ലാം ഇതിലുണ്ട്. ഏതായാലും ഇൻഷാല്ലാ റിക്കാർഡ് തുടരുന്നു.
നിങ്ങള് പിന്നെ ഇപ്പൊ പറഞ്ഞെന്താ നിങ്ങള് ഒരു 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 ഷാരോ പാർക്ക് ആദരിക്കണം ബഹുമാനിക്കണം സനത് വേണോ ഇതൊക്കെ നിങ്ങൾ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കി പുതിയ മതം ഉണ്ടാക്കിയപ്പോൾ പുതിയ നിയമങ്ങൾ കൊണ്ടുവരിക അതല്ല ഇവിടെ ചോദ്യം മർക്ക സമ്മേളനത്തിൽ നെസബ വായിച്ചുകൊണ്ട് സനതാണ് എന്ന് പറഞ്ഞത് കടവല്ലേ എന്ന് പിന്നെ നിങ്ങൾ പറഞ്ഞതാണ് സനതാവണമെങ്കിൽ റസൂലുള്ളാഹിന്റെ അതുവരേക്ക് എത്തണോ നിങ്ങളുടെ നേതാവ് എന്താ പറഞ്ഞത് ഇപ്പോൾ ഇപ്പോൾ പിതാവ് 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 ഉസ്താദുമാര് 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 അങ്ങനെ മുത്തസിലായ സനതോടുകൂടി എന്നാണല്ലോ ആ വായിച്ച സനതിനെ കുറിച്ച് പറഞ്ഞത് ആ വായിച്ച നെസബയെ കുറിച്ച് നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞത് അല്ലേ അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ ആ ബഹുമാനപ്പെട്ട അറബിന്റെ പേരാണ് പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവ് 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 ഉസ്താദുമാര് 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 അങ്ങനെ മുത്തസിലായ സനദ് എന്നല്ലേ പറഞ്ഞത് ആ പറഞ്ഞത് കളവല്ലേ എന്നാണ് എന്റെ ചോദ്യം അത് സത്യമാണോ കളവാണോന്ന് A vast virus database has been updated. Hello. അത് 100% ശരിയാണ് അവിടെ കൈമാറിയത് സനദാണ് എന്ന് തന്നെയാ പറയുന്നേ അത് നിങ്ങൾ മനസ്സിലാക്കുന്നതിൽ പറ്റിയ കുഴപ്പമാണ് അപ്പൊ ആ സനദ് കൈമാറുന്ന സമയത്ത് ആ സനദ് ആരാണ് കൊടുക്കുന്നത് ആരെങ്കിലും അല്ല കൊടുക്കുന്നത് ആ സനദ് കൊടുക്കുന്നത് അൻസാരി പരമ്പരയിൽപ്പെട്ട പ്രമുഖ വ്യക്തിയാണ് ഈ വ്യക്തിയുടെ നെസബ അവിടെ വായിച്ചിട്ട് ഇന്ന് ഈ നിമിഷം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം വരെ ചെന്ന് മുട്ടുന്ന അൻസാരികളുടെ ഒരു പ്രമുഖ നേതാവിന്റെ ഒരു നെസബ വായിച്ചിട്ട് ആ നെസബയിൽ അദ്ദേഹം ആ നെസബയിൽ വല്ല തെറ്റുമുണ്ട് അദ്ദേഹം അങ്ങനെ ഒരു അധികാരമുള്ള ആളല്ല എന്നുള്ളത് പറയാൻ നിങ്ങൾക്ക് ഇതുവരെ സാധിക്കാത്തത് കൊണ്ട് ഞാൻ ഉണർത്തുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ് ഞാൻ ഉണർത്തുന്നത് അതായത് അൻസാരികളുടെ കുറ്റം പറയുന്നവർക്ക് ഈമാൻ ഉണ്ടാവൂല അപ്പൊ അൻസാരികളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന വലിയ പ്രമുഖ നേതാവാണ് അദ്ദേഹം അതാണെന്ന് അദ്ദേഹത്തെ അവിടെ തെളിഞ്ഞു കഴിഞ്ഞു അപ്പൊ അദ്ദേഹമാണ് നെസബ അതായത് സനദ് കൊടുത്തത് ആ സനദ് കൊടുത്തതിനെ പറ്റിയിട്ടാണ് അവിടെ പറഞ്ഞത് ഹലോ ഇതെന്താ ഇതെന്നുള്ള ചോദ്യം അതല്ല ചോദ്യം വായിച്ചത് നെസബ വായിച്ചുകൊണ്ട് സനദാണ് എന്ന് പറഞ്ഞത് സത്യമാണോ അതോ കളവാണോ എന്ന് അതാണ് ഇവിടെ ഇവിടെ വിഷയം അൻസാരികളെ ബഹുമാനിക്കണതിനെ കുറിച്ചും അതൊന്നല്ല ഇവിടെ വിഷയം ഉള്ളത് നെസബ വായിച്ചുകൊണ്ട് സനദാണ് എന്ന് പറഞ്ഞത് പിന്നെ ഞങ്ങൾ ആർക്കും ആർക്കും സംശയം ഉണ്ടായിട്ടുണ്ട് അപ്പോടെ അദ്ദേഹം അൻസാരി ആരെങ്കിലും വാദമുണ്ടായിട്ടുണ്ട അദ്ദേഹം അൻസാരി കുടുംബത്തിൽപ്പെട്ട ആളല്ല ഹസ്രജ് കുടുംബത്തിൽപ്പെട്ടതല്ല എന്ന് ഇവിടെ ആരെങ്കിലും വാദിച്ചിട്ടുണ്ട ഇല്ലല്ലോ ഇവിടെ വിഷയം അതല്ല ഹലോ ഒറ്റ മിനിറ്റ് ഇപ്പൊ ഞാൻ മൈക്ക് ഇപ്പൊ മൈക്ക് എടുത്താണ് കാരണം ഇടക്കിടക്ക് ഇയാളെ കളവ് വരുന്ന സമയത്ത് അൻസാരി അല്ലാന്ന് ഇയാൾ ആരും വാദിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് കാരണം അൻസാരിനെ പറ്റിട്ട് ചക്കിക്കൊത്ത ചങ്കരൻ എന്നുവരെ പറയുകയും എല്ലാ തെറിവരെ പറയുകയും എല്ലാം നമ്മൾ കേട്ടാന്ന് ഏതായാലും അതിപ്പോ ഇവിടെ വിശദീകരിക്കുന്നില്ല ഇനി മൈക്ക് എടുക്കൂല കാരണം ഇത് കേട്ടോണ്ടിരിക്കും അലവസരമായിരിക്കും ഇത് ഒന്ന് പറയാൻ വേണ്ടി മാത്രം മൈക്ക് എടുത്താണ് അസ്സലാമു അലൈക്കും അതുപോലെ തന്നെ ഇടക്ക് നമ്മുടെ റൂമിൽ നിന്ന് സൈഡായ ഒരാളുടെ പേര് ഇതിൽ വരും അന്നേരം ആരും അലവസരം കാണിക്കേണ്ടതില്ല അങ്ങനെ അങ്ങനെയാണല്ല സൈഡായ ആളെ കൊണ്ടും ഇടക്കൊരു ഗുണം കിട്ടുമല്ലോ ഏതായാലും ഇൻഷാല്ലാ ഞാൻ മൈക്ക് എടുക്കും ഇവിടെ നെസബ വായിക്കുന്ന പേരോട് പറഞ്ഞത് ഈ കൊടുക്കുന്ന ആൾ അൻസാരി കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാകുന്നു അയാൾ ഹസ്രജ് കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാകുന്നു അതുകൊണ്ട് അത് തെളിയിക്കുന്ന രീതിയിലുള്ള നെസബ വായിക്കുന്നു എന്നാണ് പറഞ്ഞത് അല്ലല്ലോ പിന്നെ എന്താ പറഞ്ഞത് സനദ് വേറെ വായിക്കുന്നു എന്നാ പറഞ്ഞത് ആ സനദ എവിടെയെന്ന് അതാണ് ചോദ്യം ആയിക്കോട്ടെ വിഷയം മാറരുത് വിഷയം മാറുമ്പോൾ ഇടും ഈ ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത് അതല്ലാതെ അയാളെ അൻസാരി കുടുംബത്തിലെ ബഹുമാനിച്ചത് അങ്ങനെ അതെന്നല്ല വിഷയം ഉള്ളത് പിന്നെ ഇതാണ് നിങ്ങൾ ഈ ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത് അദ്ദേഹത്തിന്റെ നെസബന്റെ വിഷയത്തിലോ ഹസറജ് പിന്നെ നമുക്ക് ഇവിടെ സംശയം ഉണ്ടായിട്ടില്ല പിന്നെ അവിടെ പറഞ്ഞത് നെസബ വായിക്കുന്നു എന്നല്ല സനദ് വായിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത് ആ സനദ് അത് പറഞ്ഞത് കളവല്ലേ എന്ന് അതാണ് നമുക്ക് കിട്ടുന്നത് പ്രിയപ്പെട്ട സുഹൃത്തെ നിങ്ങൾ വ്യവസ്ഥ പാലിക്കണം 2 മിനിറ്റ് നിങ്ങൾക്ക് 3 മിനിറ്റ് റഷീദ് കല്ലേരി നിങ്ങൾ മൈക്ക് എടുക്കാം വേറെ മൈക്ക് എടുക്കരുത് മൈക്ക് എടുക്കരുത് റഷീദ് കല്ലേരി മൈക്ക് എടുക്കുക റഷീദ്
ഒന്നും കേൾക്കുന്നില്ല, ഒരു അച്ചയില്ല. ഞാന് ഡോക്ടർ കുറച്ചു സമയമായി ഞാൻ കേൾക്കാത്തോണ്ട് ഡോക്ടർ മാറ്റിയതാണ്. അതെന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഒന്നും കൂടി മൈക്കിൽ പോകുന്നുള്ളൂ. അപ്പൊ ഈ ഉത്സവം ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഇൻഷാല്ലാ. ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുണ്ട്, ഇൻഷാല്ലാ ഇത് കഴിയട്ടെ. ഓക്കെ, അസ്സലാമു അലൈക്കും. പക്ഷെ അതേ സമയത്ത് വിഷയത്തിന് മാറരുത്. റഷീദ് കല്ലേരിക്ക് 3 മിനിറ്റ് എടുക്കാം, പക്ഷെ അതേ സമയത്ത് ഈ ചോദ്യത്തിനുള്ള മറുപടി ബാധിച്ചിട്ടുണ്ടാ. ഇല്ലല്ലോ, ഇവിടെ വിഷയം അതല്ല. ഇവിടെ നെസബ വായിക്കുന്ന പേരോട് പറഞ്ഞത് ഇടയ്ക്ക്. ഹലോ, ഒറ്റ മിനിറ്റേ. കാരണം ഇത് അതിൽ നടന്ന സംഭവം അങ്ങനെ തന്നെ കട്ട് ചെയ്യാണ്ട് വെക്കുന്നുണ്ട്. ഇടയ്ക്ക് ഈ അവര് 3 മിനിറ്റ് കൊടുക്കാത്തത് കൊണ്ട് ചൂപിതരായിട്ട് ശ്രോതാക്കൾ മൈക്കിലേക്ക് വന്നിട്ട് അവരെ കുറ്റം പറയുന്നതാണ്. 3 മിനിറ്റ് എനിക്ക് തരാമെന്നും 2 മിനിറ്റ് അവർക്കുമാണ് വെല്ലുവിളിന്റെ കടുപ്പ് അതാണ്. എന്നിട്ട് 2-3 മിനിറ്റ് പോലും ആക്കാതെ തരാത്തത് കൊണ്ട് ചില ആളുകൾ പെട്ടെന്ന് മൈക്കിലേക്ക് വന്നിട്ട് ചിലപ്പോൾ എസ്കക്കാരനായിരിക്കാം. അതുപോലെ ഇടക്കിടക്ക് കാര്യം വരുന്നത് നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് ആ സമയത്തുള്ള ഗ്യാപ്പാണ്, ആ ബൈലക്സ് പ്രശ്നമുള്ളതുകൊണ്ടുള്ള ഗ്യാപ്പാണ്. അതുകൊണ്ട് ക്ഷമിക്കുക. അങ്ങനെയാണ്, അതാണ് റുവേസ്. ഏതായാലും ഇൻഷാല്ലാ ഞാൻ മൈക്ക് വിടുന്നു. ഈ കൊടുക്കുന്ന ആൾ അൻസാരി കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാകുന്നു, അയാൾ ഹസറജി കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാകുന്നു, അതുകൊണ്ട് അത് തെളിയിക്കുന്ന രീതിയിലുള്ള നെസബത്തെ വായിക്കുന്നു എന്നാണ് പറഞ്ഞത്. അല്ലല്ലോ, പിന്നെ എന്താ പറഞ്ഞത്? സനദ് തന്നെ വായിക്കുന്നു എന്നാ പറഞ്ഞത്. ആ സനദ് എവിടെയെന്ന് അതാണ് ചോദിച്ചത്. വിഷയം മാറരുത്. വിഷയം മാറുമ്പോൾ ഡോട്ടിടും. ഈ ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത്. അതല്ലാതെ അയാളെ അൻസാരി കുടുംബത്തിലെ ബഹുമാനിച്ചിട്ട് അങ്ങനെ അതെന്നല്ല ഇവിടെ വിഷയമുള്ളത്. പിന്നെ ഇതാണ് നിങ്ങൾ ഈ ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത്. അദ്ദേഹത്തിന്റെ നെസബന്റെ വിഷയത്തിലോ ഹസറജ് പിന്നെ നമുക്ക് ഇവിടെ സംശയം ഉണ്ടായിട്ടില്ല. പിന്നെ അവിടെ പറഞ്ഞത് നെസബ വായിക്കുന്നു എന്നല്ല, സനദ് വായിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ആ സനദ് അത് പറഞ്ഞത് കളവല്ലേ എന്ന് അതാണ് നമുക്ക് കിട്ടുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ വ്യവസ്ഥ പാലിക്കണം. 2 മിനിറ്റ് നിങ്ങൾക്ക്, 3 മിനിറ്റ് വഹാബിയേക്കാളും മതപ്പതിച്ചവരാണെന്ന് തെറ്റിദ്ധരിക്കും. കാരണം എന്താ, എന്നെ വെല്ലുവിളിച്ചിട്ട് ഞാൻ ഇവിടെ സംസാരിക്കാൻ വന്നതാ. വെല്ലുവിളിച്ചതാണ് ഇപ്പോ എനിക്ക് തരാന്ന് പറഞ്ഞിട്ട്, ഈ വിഷയത്തിൽ സംസാരിക്കാൻ തരാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ 3 മിനിറ്റ് ഞാൻ എന്ത് സംസാരിച്ചാലും കുഴപ്പമില്ല. അത് ജനങ്ങൾ കേൾക്കുന്ന ജനങ്ങൾ പിന്നെ വിലയിരുത്തും. അതുപോലെ തന്നെ നിങ്ങൾ സംസാരിക്കുന്നത് മറുപടി ആയിട്ടുണ്ടോ, ചോദ്യത്തിന് മറുപടി ആയിട്ടുണ്ടോ എന്നുള്ള കേൾക്കുന്ന ജനങ്ങൾ ഏതായാലും വിലയിരുത്തും. അപ്പൊ നിങ്ങൾ ഡോട്ടിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ 3 മിനിറ്റ് ഞാൻ സംസാരിച്ചോളൂ. അത് നിങ്ങൾ ഒരു ബേജാറാണ്ട് ആവശ്യമില്ല. ഏതായാലും എന്നെ വിജയിപ്പിക്കുവാൻ അല്ല നിങ്ങൾ ഇവിടെ ഏതായാലും സംഭാഷണം നടത്തുന്നത്, എന്നെ പരാജയപ്പെടുത്തുമല്ല. അപ്പൊ എനിക്ക് മറുപടി പറയാണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ അത് മനസ്സിലാക്കും. ഏതായാലും ഇൻഷാല്ലാ ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മേലെ കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ മുനാഫിക്കിന്റെ ലക്ഷണമാണ് വാക്കുപാലിക്കായ്മ എന്നുള്ള ആ തരത്തിലേക്ക് ജനങ്ങൾ വിലയിരുത്തും. അപ്പൊ അൽഹംദുലില്ലാ, ഏതായാലും നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പൊ ആകെ ഒരു സംശയമല്ല. ആടെ സെനതല്ല വായിക്കപ്പെട്ടത്, ഞാൻ പറയുന്നു ആടെ സെനതല്ല എന്നുള്ളതിന് എന്താണ് തെളിവ്? അതിലടക്ക് ഒരു കാര്യം അൽഹംദുലില്ലാ വളരെ റാഹത്തായി. ഏതായാലും അദ്ദേഹം അൻസാരി കുടുംബം എന്നുള്ളതിൽ ഒരു എതിർപ്പും ഇല്ല എന്നുള്ള മനസ്സിലായതെ. അപ്പൊ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അൻസാരി കുടുംബത്തിൽപ്പെട്ട അൻസാരികളുടെ അമീറാണ് അൽഹംദുലില്ലാ. കോയി പിന്നെ മറ്റേ വർക്ക സമ്മേളനത്തിൽ വെച്ച് എ.പി. ഉസ്താദിന് ഒരു സെനദ് പ്രകാരം തന്നെ ഒരു ഷെയർ വാർക്ക് കൊടുത്തത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്ത് വേണ്ടിയും ഇത്രയും പ്രമുഖനായ ഒരു വ്യക്തിത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷെയർ വാർക്ക് കൊടുക്കുമോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്ത് വേണം? അയ്യേ, അതൊന്നും വേണ്ട. കുറെ എസ്കേക്കാർ ഇവിടെ എതിർക്കുന്ന ആൾക്കാരുണ്ട്, അവര് ഞങ്ങളെ തമാശയാക്കും, പരിഹസിക്കും. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയാനായിരുന്നു. പക്ഷെ അത് പറയാൻ വേണ്ടി എ.പി. ഉസ്താദിനെ കിട്ടൂല, ഹബീബിനെ സ്നേഹിക്കുന്നവർ ആരെയും കിട്ടൂല. അതുപോലെ തന്നെ പിന്നെ അതിന് പിന്തുണ ആരുടേതില്ലെങ്കിലും ഞങ്ങളത് വാങ്ങും, അത് ആദരിക്കും, ബഹുമാനിക്കും. അതുകൊണ്ടാണ് ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര ഇല്ലാത്തത് കൊണ്ട് അത് സെനദല്ല ആര് പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഫൈസി വിരുദ്ധത്തിൽ അത് ഉണ്ടോ? എന്നാ പിന്നെ നിങ്ങളൊന്നും സെനദല്ലല്ലോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉള്ള പരമ്പര അത് സെനദ്, അത് വേറെ വായിച്ചിട്ടുണ്ട്. അത് വായിച്ചത് പല സ്ഥലത്തുനിന്നും വായിച്ചിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. അതേ സ്ഥലത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സെനദൊന്നും ആവശ്യമില്ല. കാരണം സെനദ് ഉണ്ടാലും സ്വീകരിക്കില്ല എന്ന് നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾ എന്റെ ഉന്നെ ഒരിക്കൽ എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിക്ക് ഇനി ഏപ്പിക്കാർ കൊണ്ടുപോയിട്ട് കത്തിച്ചിട്ട് കത്തിക്കില്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കില്ല. നിങ്ങൾ ഒരു ദിവസം ഇവിടുന്ന് മൈക്കെടുത്തിട്ട് പറയാം എന്നോട് പറഞ്ഞത് നന്നാ. ഞാൻ എന്റെ മുടി കത്തിച്ചു നോക്കിയിട്ട് കത്തിക്കില്ല. 3 മിനിറ്റ് ആയതുകൊണ്ടാ ഡോട്ട് ഇട്ട്. എന്റെ പ്രിയപ്പെട്ട സാധനം ഞാൻ വിജയിക്കാൻ നിങ്ങളെ തരും പറഞ്ഞിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കല്ലേ പിന്നെ പരാജയം? അല്ല, നിങ്ങൾക്കല്ലേ വിജയം? ഇവിടെ ഞാൻ വിജയിക്കണോ നിങ്ങൾ വിജയിക്കണോ എല്ലാവരുടെ വിഷയം? ഇവിടെ കാര്യം മനസ്സിലാക്കാനുള്ളതാണ്. ഞാൻ തോറ്റാലും മതി, നിങ്ങൾ വിജയിച്ചോളൂ, അതല്ല ഇവിടെ വിഷയമുള്ളത്.
ആരാണ് ജയിക്കുന്നത് ആരാ തോൽക്കുന്നത് അതല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരരുടെ വിഷയം. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചിട്ടോ, ആ വായിച്ചത് നെസബ വായിച്ചുകൊണ്ട് സനദാണ് കടവല്ലേന്ന്, അതിൽ എവിടെ ഏതാണ് അതിൽ സനദ്? എന്റെ പിതാവ് ഇന്നാളാകുന്നു, അയാളുടെ പിതാവ് ഇന്നാളാകുന്നു, അയാളുടെ പിതാവ് ഇന്നാളാകുന്നു, അയാളുടെ പിതാവ് പിന്നെ അവസാനം റാഫേലുമായി സുറഫി അവസാനം, ഇതിൽ സനദ് എവിടെയാണ് എന്ന്, ഇതിൽ ഏതാണ് സനദ്? ഈ നെസബൻ മാറ്റി വെച്ചുകൊണ്ട് ഇതിൽ ഏതാണ് സനദുള്ളത്? അപ്പോ അത് സനദ് തീരയില്ല, അത് സനദ് തീരയില്ല. പിന്നെ മാത്രമല്ല നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞത് മുത്തസിലായ സനദോടുകൂടി, വാപ്പ 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 ഉസ്താദുമാര് 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 അങ്ങനെ മുത്തസിലായ സനദ് എന്ന് പറഞ്ഞു. അതിൽ മുത്തസിലായ സനദും ഇല്ല, മുഫസിലായ സനദും ഇല്ല, പോരപ്പക്ക് അതിലൊരു സനദും ഇല്ല. നെസബ വായിച്ചുകൊണ്ട് സനദാണ് എന്ന് പേരോട് പറഞ്ഞതും അതിനെ സംബന്ധിച്ച് ആ വായിച്ചതിനെ സംബന്ധിച്ച് മുത്തസലായ സനത് എന്ന് ഉസ്താദ് പറഞ്ഞതും പച്ചക്കള്ളമല്ലേന്ന് എന്റെ ചോദ്യം. പച്ചക്കള്ളമല്ലേ? പിന്നെ അതിൽ ഏതാണ് സനദ് എന്ന്? വാപ്പാന്റെ പേര് പറിച്ചില്ല, പിന്നെ പട്ടിക്കാട് നിങ്ങൾ സനത് പട്ടിക്കാട് സനത്തിന്റെ വാപ്പാന്റെ പേരോട് അതാണ് പട്ടിക്കാട് സനത്. കോട്ടുമസാദാണ് ജാമ്യാനുവദിയ പ്രിൻസിപ്പാൾ കോട്ടുമസാദ് അദ്ദേഹത്തിന്റെ വാപ്പ എന്റെ വാപ്പന്നാളാകുന്നു, അയാളുടെ വാപ്പന്നാളാകുന്നു, അയാളുടെ വാപ്പന്നാളാകുന്നു, അയാളുടെ വാപ്പ പിന്നാളെന്ന് കൊറേ വാപ്പാരെ പേരിനെ പിടിച്ചു കണ്ട് പറഞ്ഞിട്ട് എന്നാ എന്റെ പിടിച്ചു സന്ദേശം വന്നിക്കുക. എന്റെ സഹോദരൻ അതിൽ ഏതാണ് സനദ്? ഏറ്റവും ചുരുങ്ങിയത് അയാൾക്ക് ആര് കൊടുത്തു എന്നെങ്കിലും അതിൽ അതിലുണ്ടോ? ഏറ്റവും ചുരുങ്ങിയത് മുത്തച്ഛനൊക്കെ പോട്ടെ, ഏറ്റവും ചുരുങ്ങിയത് അയാൾക്ക് ആരാണ് കൊടുത്തത് എന്നെങ്കിലും അതിലുണ്ടോ? ആകയാൽ സനദിൽ നിന്ന് അല്പം പോലും അതിൽ ഇല്ല. അങ്ങനത്തെ ഒരു വസ്തുവിനെ കുറിച്ച് സനദാണെന്ന് പറഞ്ഞത് പച്ചക്കള്ളമല്ല ല്ലേന ചോദ്യം. അതിനെ സംബന്ധിച്ച് മുത്തസിലായ സനദ് എന്ന് ഉസ്താദ് പറഞ്ഞത് പച്ചക്കള്ളമല്ലേ? വൈകിട്ടോളി മൂന്ന് മിനിറ്റ് തന്നെ എടുത്തോളി. അസ്സലാമു അലൈക്കും. പച്ചക്കള്ളമല്ല, 100% ശരിയാണോ? കാരണം കുറേച്ചെ കുറേച്ചാ നിങ്ങൾ തിരിയാണ്ടാക്കി കിട്ടെങ്കിൽ തിരിഞ്ഞു വരുന്നുണ്ട് ഉസ്താദ്. കാരണം എന്താ വെച്ചാല് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു പട്ടിക്കാട്ട് നിന്ന് എനക്ക് തന്ന സനദ് ഉസ്താദിന്റെ വാപ്പ 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 അങ്ങനെ അങ്ങനെയാ സനദ്? ഉസ്താദിന്റെ ഉസ്താദ് ഉസ്താദിന്റെ ഉസ്താദ് ഉസ്താദിന്റെ ഉസ്താദ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്തല. അതിനാണ് നിങ്ങൾക്ക് കിട്ടിയ സനദ് വേണ്ടി, അല്ലാണ്ട് വാപ്പ 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 എല്ലാവരും സനദ് വേണ്ടി. അപ്പൊ ആളുകളെ പറ്റിക്കുന്ന ഏത് കോലത്തിലാ നിങ്ങൾ നോക്കണം? കേൾക്കുന്ന ആളുകളെ പറ്റിക്കുന്ന ഏത് കോലത്തിലാ നിങ്ങൾ നോക്കണം? അപ്പോ യഥാർത്ഥത്തിൽ അങ്ങനെ ഉസ്താദ് 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 വരാണ്ടി തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾക്ക് സനദായിക്കുണ്ട്. അതുകൊണ്ട് 100% ഈ ഹസ്രജി എന്ന് പറയുന്ന അൻസാരികൾപ്പെട്ട ആ മഹാന്റെ നസബ വായിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇങ്ങനെ ഒരു പിന്നെ ശരയ ഉപാർക്കുണ്ട്, അത് എ പി ഉസ്താദിന് കൈമാറുന്നു എന്നുള്ള മുത്തസലായ പിന്നെ മുഫസിലായ സനദ് ആണ് അത്. ഇപ്പൊ മുഫസിലും മുത്തസിലും നിങ്ങൾ തന്നെ ഏതായാലും പറഞ്ഞു കഴിഞ്ഞല്ലോ അൽഹംദുലില്ലാഹ്. അതിന്റെ മുത്തസിലായ സനദ് വേണമെങ്കിൽ അതുണ്ട്, അതില്ല എന്നെല്ലാരും പറഞ്ഞു, അതിപ്പോ ഉണ്ട് എന്നെല്ലാരും. അത് കേൾപ്പിക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങളെ ദുബൈയിലേക്ക് വിളിച്ച്, നിങ്ങൾ എന്നെ ബെല്ല് വിളിച്ചില്ലേ അമീദ് വൈസിക്ക്? നിങ്ങളെ കൂരിയാട് ദേവീനെ ഞങ്ങളെ അസേരി ഉസ്താദ് അവിടുന്ന് കല്ല് അല്ല കല്ലേരി നാരെന്ന് യു എയിൽ വെച്ച് വിളിച്ചു, എവിടെ ഇങ്ങോട്ട് വാത് അവിടത്തേക്ക് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടല്ലോ ഉസ്താദ്, നമുക്ക് അവിടെ പോയിട്ട് ഒന്ന് സനത് പരിശോധിക്കാൻ. സമൂഹത്തിൽ ഇങ്ങനെ ഒരു ഫിത്തിന് ഉണ്ടാക്കണ്ടെന്നുണ്ടെങ്കിൽ ആ ഹസ്രജിന്റെ വീട്ടിൽ ഇങ്ങൾക്ക് പോയിട്ട് സനത് നോക്കി കൂടിയനോ, പരിഹരിച്ചു കൂടിയനോ? ഇത് സമൂഹത്തിൽ മൊത്തം ഇങ്ങനെ ഒരു ഫിത്തിന് ഉണ്ടാക്കുക മാത്രമല്ലേ നിങ്ങൾ ഒരുങ്ങിയത്? ഇനി അല്ലെങ്കിൽ ഈ ഹസ്രജുമായിട്ട് ബന്ധം എ പി ഉസ്താദിന് മുമ്പേ ബന്ധോ? ഈ ഹസ്രജുമായിട്ട് ബന്ധം പാണക്കാട്ട് സയ്യിദന്മാരും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നിങ്ങളുടെ ദാറുലുദൈർ വരെ കൊണ്ടുവന്നിക്കില്ലേ അയാളാ? എന്നിട്ട് നിങ്ങൾക്ക് എന്താ അവിടെ ഇതിപ്പോ ചോദിക്കാൻ പോയിട്ട് ഇത്ര വലിയൊരു വിഷയം ഉണ്ടാക്കിയിട്ട് അയാളെ കണ്ടുവിടത്ത്? അപ്പൊ ഇയാൾ മുമ്പ് തന്നെ വളരെ പ്രശസ്തമായ ആളാണെന്നും ഏതെങ്കിലും ഒരു യൂണിറ്റിലെ SSF കാരനല്ലേ കൊടുത്ത് എന്നുമുള്ള വളരെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട സഹോദര ബഹുമാനപ്പെട്ട റഷീദ് കല്ലേരി, അതിന് മുത്തസിലായ സനദ് അവിടെ ഉണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ അതിന് വന്നുകൂടാ? എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഈ ഒരു മുസല്ലയുടെ വലിപ്പമുള്ള നെസബ വായി കൊണ്ടുവരാൻ സാധിക്കുമെന്നും ഒരു മുസല്ലയുടെ വലിപ്പമുള്ള നെസബ കൊണ്ടുവരാൻ സാധിക്കുമെന്നും കുറച്ചാളുകളുടെ പേര് മാത്രമുള്ള സനദ് കൊണ്ടുവരാൻ സാധിക്കുകയും ഇല്ല, അതിന് ഞങ്ങൾ പോകണം എന്നൊരു വാശി എന്താണ് അത്? അത് എന്താണ് അത്? മുസല്ലന്റെ വലിപ്പമുള്ള നെസബ അല്ലേ, അത് വായിക്കരാനും അവിടെ വായിക്കാനും നിങ്ങൾക്ക് സാധിക്കും. അതേസമയത്ത് കുറവുകളുടെ പേര് എഴുതിയ ഒരു സനദ് വായിക്കാൻ അത് കൊണ്ടുവരാൻ ഞങ്ങൾ പോകണം, നിങ്ങൾക്ക് അത് കൊണ്ടുവരാൻ പറ്റൂലെന്നും ഈ വ്യക്തി ഈ സമ്മേളനത്തിന് വന്നപ്പോ അത് കൊണ്ടുവരാൻ പറ്റാതിരിക്കാനുള്ള കാരണം എന്താണ്? എന്താണ് അതിന്റെ കാരണം? വൈകിട്ടോളി എന്റെ ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. മുസല്ലയുടെ വലിപ്പമുള്ള നെസബ അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കൊണ്ടുവരാൻ സാധിച്ചു, അവിടെ വായിക്കാനും സാധിച്ചു. അതേസമയത്ത് കുറച്ചാളുകളുടെ പേര് എഴുതിയ സനദ് അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല,
വായിക്കാനും സാധിക്കുന്നില്ല, അത് വേണമെങ്കിൽ ഞങ്ങൾ അങ്ങ് പോകണം, എന്താണ് അതിന് കാരണം, അത് കൊണ്ടുവരാൻ എന്താ ഇത്രമാത്രം ഭാരമുള്ള ഒരു വിഷയമാണോ, ഈ നസബയേക്കാളും പിന്നെ ഭാരമുള്ള ഒരു വിഷയമാണോ ഏത് ഈ സനദ് മൈക്കത്തോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. ഏതായാലും ഉസ്താദെ വളരെ റാഹത്തായി. ഇപ്പൊ നിങ്ങൾക്ക് സംശയമുള്ളത് ഈ മുസല്ലയുടെ വലിപ്പം എന്നുള്ളത്, അത് ഏതായാലും ഉസ്താദിനോട് ബഹുമാനപൂർവ്വം തന്നെ പറയട്ടെ. ഉസ്താദിന്റെ വക സാധാരണ നമ്മൾ നിസ്കരിക്കാനിരുന്ന ഒരു മുസല്ലയുടെ എത്ര വലിപ്പം എന്നാണ് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ അത് ചെറിയ ഒരു കളവാണെന്ന് എനിക്ക് പറയുള്ളൂ. ഏതായാലും മുസല്ലേന്റെ വലിപ്പം അതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു പ്രാവശ്യം പ്രാവശ്യം മറ്റേ നേരത്തെ കണ്ടതല്ലെങ്കിലും ടിവിയിലും അതുപോലെ തന്നെ സി ഡിയിലും ഒക്കെ അത് കണ്ടിട്ടുണ്ട്. ഏതായാലും ഒരു മുസല്ലയുടെ വലിപ്പം അതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും അക്കാര്യത്തിൽ ഏതായാലും സംശയമുള്ളൂ. ഇനി രണ്ടാമത്തെ സംശയം, ആ സെനദ് കൊണ്ട് വന്നിട്ട് ആ സെനദ് കൊണ്ടുവന്നിട്ട് പിന്നെ മുത്തസിലായ സെനദ് എന്താ അതിന്റെ കൂടി കൊണ്ടുവരുമ്പോൾ വിഷമായ മുത്തസിലായ സെനദിലുള്ള ആളെ തന്നെ അരിയത്തുണ്ട്, അയാളാണ് കൊടുത്തത്, അത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇസ്ലാമിലെ ദീനിൽ അങ്ങനെ ഒരു ആവശ്യമില്ല. അതാണ് ഒന്നാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചത്. ഏതാണ് ചോദിച്ചത്? ഒരു ഷേറെ മുബാർക്ക് ആദരിക്കണമെങ്കിലും ബഹുമാനിക്കണമെങ്കിലും സെനദ് കണ്ട് ബോധ്യപ്പെടണം എന്ന് ലോകത്ത് ഇന്ന് വരെ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് നിങ്ങൾ അറിയാ, ഉണ്ടെങ്കിൽ അതിന്റെ തെളിവ് നിങ്ങൾ അറിയാ. അല്ലെ, നമ്മളെ പോലെ വേറെ കുറെ തെളിവൊന്നും പറയണമെന്നില്ല. കാര്യമായിട്ട് നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ ഇന്നേ ഇമാമ് പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ, നമ്മൾ നിങ്ങളും ഞങ്ങളും എല്ലാം ഒക്കെ സുന്നികളാണല്ലോ. ആദർശപരമായിട്ട് അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല, അൽഹംദുലില്ല. അപ്പൊ ഏതായാലും നിങ്ങൾക്ക് നിങ്ങൾ ഞങ്ങളുമായിട്ടുള്ള ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആളുകൾ ഉയരുന്ന സമയത്ത് നിങ്ങൾക്ക് ചില വിഷമങ്ങളുണ്ട്, ആ വിഷമേ നിങ്ങളുമായിട്ടുള്ളൂ. അതേ സ്ഥാനത്ത് ഞങ്ങൾക്ക് ചില ആളുകൾ ഇങ്ങനെ അധപ്പതിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഈ രണ്ട് വിഷമം നിങ്ങൾ ഞങ്ങളുമായിട്ട് ഇടാടിയിലുള്ളൂ. അല്ലാത്ത വേറെ ഒരു 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 ഫർക്കും നിങ്ങളും ഞങ്ങളുമായിട്ട് ഏതായാലും ഇല്ല. ആ സമയത്ത് നിങ്ങൾ ഏതായാലും, ഹലോ ഡോക്ടറല്ല, എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, എന്തൊക്കെ പൊട്ടപ്പോയത്താണ് ഈ പറഞ്ഞത്? എന്തൊക്കെ പൊട്ടപ്പോയത്താണ് നിങ്ങൾ പറഞ്ഞത്? ആ നസബ എന്തിനാണ് വായിച്ചത്? അയാൾ ഹസ്രജ് കുടുംബത്തിൽപ്പെട്ട ആളാണ് തെളി. അതാണ് അവരുടെ അവരുടെ കാര്യമായ വിഷയം. ആ കൊടുക്കുന്ന ആള് ഹസ്രജ് കുടുംബത്തിൽപ്പെട്ട ആളാകുന്നു. അയാളെ പേരന് അഹമ്മദ് ഹസ്രജി എന്നാ. അതാണ് അവരുടെ വിഷയം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ നിന്ന് കൈമാറി പോകുന്നതാണോ അല്ലേ, അതല്ലേ അവിടെ തെളിയിക്കേണ്ടത്? അതല്ലേ അവിടെ വിഷയം? അതിനു വേണ്ടിയല്ലേ സന്നിധിയോടെ വായിക്കുന്നു എന്ന് പറഞ്ഞത്? പിന്നെ ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ് ഔ ബിൽ അസ്നാദ് എന്നൊക്കെ നിങ്ങളുടെ നേതാവ് പറഞ്ഞത് എന്തിനാണ്? ഇന്നമദ്ദീനു ബിൻ എന്താണ് നസബ? ഹലോ, ഒറ്റ മിനിറ്റ്, ഇപ്പം ഞാൻ മൈക്ക് എടുത്താണ്. ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ് എല്ലാം പറയുന്നുണ്ട്, അതിന്റെ മറുപടി ഇൻഷാല്ലാ അടുത്തതിൽ വരുന്നുണ്ട്. കാരണം 100 പൈസക്ക് വിറച്ചിട്ട് മൈക്ക് എടുക്കാൻ വയ്യ, വേറെ ആരും മൈക്കിൽ വരൂല. മൈക്കിൽ വരാത്തതിന് ഒരു കാരണമുണ്ട്. പിന്നെ എല്ലാ തെറിവീരന്മാരും അവിടെ ഉണ്ട്, പക്ഷെങ്കിൽ വരാത്തെന്ന് വെച്ചാൽ വ്യവസ്ഥയിൽ ഒന്നേനു 100 പൈസ തന്നെ സംസാരിക്കണം എന്നുള്ളേ. അതൊരു വ്യവസ്ഥയായിരുന്നു, 100 പൈസ തന്നെ സംസാരിക്കണം. 100 പൈസക്ക് ചോദ്യം ചോദിക്കാൻ വേണ്ടി 2 മിനിറ്റും മറുപടി പറയാൻ വേണ്ടി എനിക്ക് 3 മിനിറ്റുമാണ്. എല്ലാം നേരെ തല തിരിച്ചാണ് നടക്കുന്നത്. വെല്ലുവിളിയാണ് എസ് കെ കുട്ടികളെ, വെല്ലുവിളി. ഈ വെക്കുന്നതിൽ നിങ്ങളെ തെറിവീരന്റെ തെറിയല്ലാണ്ട് വേറെ ഒന്നും കട്ടാക്കിക്കില്ല. നിങ്ങളെ റൂമിൽ ഇതിന്റെ ഒരു 10 മിനിറ്റ് ഭാഗം പോലും കേൾപ്പിക്കാൻ പിറ്റേ ദിവസം എസ് കെ കുട്ടികൾ വന്നിട്ട് നിങ്ങൾ തയ്യാറായിക്കില്ല. ഏതായാലും ഇൻഷാല്ലാ അസ്കർക്ക് ഒന്ന് മൈക്കെടുത്തതിന് ശേഷം ഇത് തുടരുന്നതായിരിക്കും. ഇത് ബഹുത്ത് രസമുള്ളത് അങ്ങോട്ട് വരുന്നത്. ഏതായാലും ഇൻഷാല്ലാ അസ്കർക്ക് ഒന്ന് മൈക്കെടുക്കട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആ പൊട്ടത്തരം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും, പൊട്ടത്തരം ഇനി വരാൻ പോകുന്നല്ലേ ഉള്ളൂ. കുറച്ചേരം കൂടിയൊക്കെ ശരി സബൂറാക്കിയിട്ട് ഇരിക്കുക, അത് മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കണം പൊട്ടത്തരം തോന്നും. അല്ല, ഞാനിത് ഇങ്ങനെ കേട്ടപ്പോൾ ഈ 100 പൈസന്റെ സൗണ്ട് ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ കുറച്ച് നേരം ഡെസ്കിലില്ലായിരുന്നു. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിട്ടുള്ളൂ ഡെസ്കിൽ എത്തിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ അപ്പോഴാണ് നമ്മൾ കല്ലേരൊക്കെ ഇങ്ങനെ പൊട്ടിക്കുന്ന മൈക്കിൽ നിന്നിട്ടേ. നേരത്തെ വല്ല റൂമിൽ പിന്നെ 100 പൈസ ഉസ്താദ് ഇങ്ങനെ മൈക്കിൽ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഏതോ ഒരു അവരുടെ റൂമിലല്ലേ വരും, ഞാൻ അവരുടെ റൂമിൽ കുറച്ച് സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് കണ്ടതാ കേട്ടോ, എൻ്റെ ആരും എടുക്കുന്നുണ്ട് ഈ പിന്നെ എന്താണ് 100 പൈസ എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ് പൈസ ആണോന്ന് ചോദിച്ചിട്ട് ഞാൻ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കല്ല, അവിടെ കണ്ട ഒരു ടെക്സ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അവിടെ കണ്ടൊരു സംഭവമാണ്. അപ്പോൾ ഏതാണ്ട് ഏറെക്കുറെ ആ സ്വഭാവം തന്നെയാണ് ഇപ്പം മുപ്പര് ഇതിനകത്ത് കാണിക്കുന്നതും അല്ലേ. എന്തായാലും റിസ്റ്റ് കല്ലേരി മൈക്കിലേക്ക് വന്നോളൂ, മൈക്ക് വിട്ട്.
വലൈക്കും അസ്സലാം. ആ പൊട്ടത്തരം എന്ന് പറഞ്ഞാല് നിങ്ങൾ എവരെ റൂമില് നടന്ന സംവാദായത് 100 പൈസയിലൊക്കെ ഉണ്ടായിരിക്കും പൊട്ടത്തരം എന്ന് പറയുന്നത്. ഏതായാലും പറഞ്ഞോളി മക്കൾ, നിങ്ങൾ അതിൽ അപ്പുറവും പറയും, നിങ്ങൾ മൊയ്ജല്ലിപ്പിനും. ബുദ്ധിയുള്ള ഒരുത്തനാണെങ്കിൽ ഇത് തീർത്ത് കേട്ടാല് 100 പൈസീനെ മൊയ്ജല്ലി ഒഴിവാക്കും, അത് ഉറപ്പ് തന്നെയാ. ഏതായാലും ഇൻഷാല്ല ബാക്കിയും കൂടിയും കേൾക്കി. ഈ അത് മാത്രല്ല, ഇനിയെങ്കിലും വെല്ലുവിളിക്കുന്ന ഇനിയെങ്കിലും വെല്ലുവിളിക്കുന്ന നിങ്ങളെ റൂമിൽ ഈ ചർച്ച നിങ്ങൾ വെക്കുവോ ഇനിയെങ്കിലും? ഏതായാലും ഇൻഷാല്ല ഞാൻ റെക്കോർഡിലേക്ക് കിടക്കുന്നു. പറഞ്ഞത് അതാണ് പറഞ്ഞത്, ഇന്ന മദീന ബിൽ ഇസ്നാദ് ഔ ബിൽ അസ്നാദ്. അതുകൊണ്ടിതാ വാപ്പ 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 ഉസ്താദ്മാർ ഉസ്താദ്മാർ അങ്ങനെ മുത്തസിലായ കൂടി അതാണോ സനദ്? ആ വാപ്പ 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 ആ ഉസ്താദ്മാർ 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 ആർക്ക് വായിച്ചിട്ടുണ്ടാ? അവിടെ കൊറേ വാപ്പമാരെ പേരല്ലേ വായിച്ചത് അവിടെ അല്ലേ? എന്നിട്ട് അത് നെസബ്, അത് ആ നെസബയെ സംബന്ധിച്ച് സനദ് എന്ന് പറഞ്ഞ പച്ച കള്ളമല്ലേന്നാണ് ഇവിടെ ചോദ്യം. നെസബ വായിച്ചു കൊണ്ട് സനദാണി എന്ന് പറഞ്ഞത് പച്ച കള്ളമല്ലേ? അതേ സംബന്ധിച്ച് മുത്തസിലായ സനദ്, ഇവിടെ മുത്തസിലായ സനദ് ആ വായിച്ചതിനെ കുറിച്ചാ പറഞ്ഞത്. മുത്തസിലായ സനദ് മുത്തസിലായ സനദ് കുടിയുണ്ട് അല്ല പറഞ്ഞത് നിങ്ങളെ ഉസ്താദ്? അതാണ് പറഞ്ഞത്, അതാണ് പറഞ്ഞത്. ഈ വായിച്ച മുത്തസിലായ സനദോടുകൂടി ഇപ്പൊ നമുക്കത് കിട്ടിയെന്നാ പറഞ്ഞത്. മുത്തസിലായ സനദ് കുടിയിലുണ്ട്, ഈ വായിച്ചത് പിന്നെ നെസബയാണ് എന്നാണ് നിങ്ങളെ ഉസ്താദ് പറഞ്ഞത്. അപ്പൊ അതാണ് ഈ പറഞ്ഞത്, നിങ്ങൾ ഈ പറഞ്ഞത് പച്ച കള്ളമല്ലേന്ന്. നെസബ വായിച്ചുകൊണ്ട് സനദാണെന്ന് പറഞ്ഞത് പച്ചക്കള്ളമല്ലേ? ആ നെസബ വായിച്ചതിനെ കുറിച്ച് മുത്തസിലായ സനദ് എന്ന് പറഞ്ഞത് പച്ചക്കള്ളമല്ലേ? പിന്നെ ഉസ്താദ് പറഞ്ഞത് നെസബ ഇവിടെ വായിച്ചിട്ടുണ്ട്, മുത്തസിലായ സനദ് കുടിയുണ്ടെന്നല്ല, ആ വായിച്ചതിനെ കുറിച്ചാണ് നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞത് മുത്തസിലായ സനദ് എന്ന്. അതുകൊണ്ട് എന്റെ ചോദ്യം വീണ്ടും ചോദിക്കുന്നു, ആ നെസബ വായിക്കുന്നതിനെ സനദ് ഇതാ വായിക്കുന്നതെന്ന് പേരോട് പറഞ്ഞത് കളവല്ലേ? അതിനെ സംബന്ധിച്ച് മുത്തസിലായ സനദ് എന്ന് നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞത് പച്ചക്കള്ളമല്ലേ എന്ന്. സലാമലൈക്കും. പച്ചക്കള്ളമല്ല, 100% സത്യമാണ് എന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞ മറുപടിയിൽ ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു, നിങ്ങൾ അതിനെ ഗണ്ണിച്ചിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പരമ്പര ഇല്ലാത്തത് കൊണ്ട് അത് സനദാവൂല എന്ന് ആര് പറഞ്ഞു? അങ്ങനെയാന്ന് നിങ്ങൾക്ക് കിട്ടിയ പൈസ വിരുദ്ധത്തിൽ അതില്ലാലോ. പിന്നെ ഇപ്പൊ വീണ്ടും ആവർത്തിച്ച് ബാപ്പ 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 എന്ന് പറഞ്ഞാൽ സനദാവോ? ബാപ്പ 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 എന്നുള്ള സനദിലേക്കുള്ള പൂവനല്ല ഞാൻ പറഞ്ഞത്. കാരണം പൈസ വിരുദ്ധം കൊടുക്കുന്നാണെങ്കിൽ ഉസ്താദ് ഉസ്താദിന്റെ ഉസ്താദ് ഉസ്താദിന്റെ ഉസ്താദ് അങ്ങനെയുള്ള ഈ സനദിലേക്കാ വേണ്ടി. അതേ സ്ഥാനത്ത് ഷെയർ പാർക്ക് കൊടുക്കുമ്പോൾ ഒരാൾ കൈമാറി മറ്റുള്ളവരെ കൈമാറി മറ്റുള്ള ആര് അദ്ദേഹത്തിന് കൈമാറി, അതിനാണ് സനദ് എന്ന് പറയാം. അതിന്റെ മുഫസലായ സനദാണ് ഈ കൊടുത്തത്, അതിന്റെ പിന്നെ മുത്തസലായ സനദ്. പിന്നെ ഹലോ ഡോക്ടർ അല്ല ഇതെന്താ? അയാൾക്കാര് കൈമാറി, അയാൾക്കാര് കൈമാറി, അതാണ് സനദ്. ഏറ്റവും ചുരുങ്ങി എന്റെ പ്രിയപ്പെട്ട കല്ലേരി, ഈ ഹസ്രജിക്ക് ആര് ആ മുടി ആര് കൊടുത്തു എന്നാണ് ആ സനദിലുള്ളത്. ഈ ഹസ്രജിക്ക് ആ മുടി ആര് കൊടുത്തു എന്നാണ് ആ വായിച്ച സനദിൽ ഉള്ളത് എന്ന് മൈക്കിടത്തോളി. എന്റെ ചോദ്യത്താണ് ആ വായിച്ച സനദിൽ ഈ ഹസ്രജിക്ക് ആര് കൊടുത്തു ആ മുടി എന്നാണ് അതിൽ ഉള്ളത് എന്ന് മൈക്കിടത്തോളി. ഉസ്താദ് മാന്യത കൈവിടല്ലേ, കാരണം 3 മിനിറ്റ് പോയിട്ട് 1 മിനിറ്റ് ആകുന്നതിന്റെ മുന്നേ പോയിന്റിലേക്ക് എത്തുമ്പോഴത്തേക്കും ഡോട്ടർ നിങ്ങളെ മനസ്സിൽ വേജാറാ, നിങ്ങളെ മനസ്സിൽ വേജാറ് ക്യാമം നാളെ വരെ നിങ്ങൾക്ക് കടങ്ങൂല. കാരണം നിങ്ങൾക്ക് ഇത് സത്യം അറിയാം, അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നതിനുള്ള ബേജാറ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്താ നിങ്ങൾ 3 മിനിറ്റ് ആയിരുന്നതിന്റെ മുന്നേ ഡോട്ടിട്ടത്? 3 മിനിറ്റ് ആകുന്നതിന്റെ മുന്നേ എന്തെങ്കിലും ഡോട്ടിട്ട്? മറുപടി വായിച്ച സനത്തിൽ ഹസ്രജിക്ക് ആ മുടി ആര് കൊടുത്തു എന്നാണ് ഉള്ളത് മൈക്കിടത്തോട്ട്. വേറെ ബേജാറ് മറ്റാ ആ വായിച്ച സനത്തിൽ ഈ ഹസ്രജിക്ക് ആ മുടി ആര് കൊടുത്തു എന്നാണ് ഉള്ളത്. അതിന് മറുപടി പറഞ്ഞു, ആ മറുപടി പറയാൻ വേണ്ടി നിങ്ങൾ 3 മിനിറ്റ് എന്ന്. അല്ലാതെ വേറെ എന്തെങ്കിലും പറയല്ലേ വേണ്ടത് മൈക്കിടത്തോളി? മുമ്പ് പറഞ്ഞ വ്യവസ്ഥയിൽ നിന്ന് മാറി വ്യതിചലിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ, അതിൽ നിന്ന് വ്യതിചലി കല്ലേരി മൈക്കിലേക്ക്, കല്ലേരി കല്ലേരി മൈക്കിലേക്ക് വേറെ ആരും, നമ്മുടെ ആളും വേറെ ആരും എടുക്കരുത്, കല്ലേരി മൈക്കിലേക്ക് വരി. എന്റെ സമയത്ത് ഞാൻ മൈക്കെടുക്കേണ്ട സമയത്ത് നമ്മുടെ ആളുകൾക്ക് മൈക്കെടുക്കാം, അതേ സമയത്ത് കല്ലേരി മൈക്കെടുക്കേണ്ട സമയത്ത് കല്ലേരിനെ മൈക്കെടുക്കണം, കല്ലേരി മൈക്കിലേക്ക് വരും. എന്റെ ചോദ്യം ഇതാണ്, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു,
എന്റെ ചോദ്യം ആ വായിച്ച വായിച്ചതുണ്ടല്ലോ അവിടെ, അതിൽ ഏറ്റവും ചുരുങ്ങിയത് ഹസ്രജിക്കാണ് മോദി കൊടുത്തത് എന്ന ആരാ കൊടുത്തത് അതും പറഞ്ഞു. ഹലോ ഹലോ, ഒറ്റ മിനിറ്റ്, കാരണം നല്ല രസാ വരികയാ പോകുന്നത്. ഇപ്പൊ മൂപ്പർ പറഞ്ഞെടുക്ക, കല്ലേര് മൈക്ക് എടുക്കേണ്ടി വരും, ആരും മൈക്ക് എടുക്കാൻ പാടില്ല. ഇനി എന്റെ സമയത്ത് നിങ്ങൾ എടുത്തോളിൽ വ്യവസ്ഥക്ക് തെറ്റായി, എങ്ങനെയെങ്കിലും മുങ്ങണം മൂപ്പർക്ക്. എന്റെ സമയത്ത് ആരെങ്കിലും എടുക്കുന്നതിൽ താരല്ല, ഒരു അപേക്ഷ ഇപ്പൊ എല്ലാവരും കേട്ടല്ലേ. അപ്പൊ അതേ സ്ഥലത്ത് കയ്യോളും അയാൾ സംസാരിക്കണമെന്നാ വ്യവസ്ഥ. അപ്പൊ പറഞ്ഞ കല്ലേരി എടുക്കും, ആരും എടുക്കല്ല. എന്റെ സമയത്ത് ആരെങ്കിലും എടുക്കുന്നതിനേ ഇല്ല. പാവം, എന്താ ചെയ്യാ. ഏതായാലും ഇൻഷാല്ലാ ബാക്കി കൂടി നിങ്ങൾക്ക് കേൾക്കാം. അതാണ് നിങ്ങളെ അടുത്ത് മൈക്കെടുത്ത് അതാണ് പറയണ്ടത്. അത് തന്നെയാ പറയുന്ന ഉസ്താദ്, അത് തന്നെ പറയാൻ വേണ്ടിട്ടാ എനിക്ക് 3 മിനിറ്റ് വേണ്ടത്. പിന്നെ നിങ്ങൾ എന്തിനാ ഡോട്ട് ഇടുന്ന ആവശ്യം? എന്താ നിങ്ങക്ക് എന്റെ 3 മിനിറ്റ് എന്ത് സംസാരിക്കണമെന്ന് ഞാനല്ല തീരുമാനിക്കണ്ടേ? ഇവിടെ ഒരു സംവാദമല്ലേ നടന്നോണ്ടിരിക്കുന്നത്. ഈ സംവാദത്തിൽ എന്റെ സമയത്ത് ആര് എന്ത് സംസാരിക്കണം ഞാനാ തീരുമാനിക്കണ്ടേ? അക്കേവരെ ചിന്തയെങ്കിലും വേണ്ടേ ഉസ്താദെ? അവിടെ ബഹുമാനപൂർവ്വം ഞാൻ പറയുന്നു, എന്റെ സമയത്ത് നിങ്ങൾ ഡോട്ട് ഇടല്ല. ഞാൻ മറുപടി പറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു വിഷമവും വേണ്ട. ജനങ്ങൾ അത് മനസ്സിലാക്കട്ടെ. ഞാൻ എന്തെങ്കിലും കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് പ്രതികരിക്കാലോ. ഞാൻ വിശ്വസിക്കപ്പെടാത്ത എന്തോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആളുകൾ മനസ്സിലാക്കൂലേ, ജനങ്ങൾ മനസ്സിലാക്കൂലേ? അതുകൊണ്ടാണ് പറഞ്ഞത്, ആ സനദിന്റെ, അതായത് ഇന്ന ആള് കൈമാറി കൈമാറി വന്നു എന്ന് പറയുന്ന സനദിന്റെ മുഫസ്സിലായ സനദാണ് എവിടെ കൊടുത്തത്? ഹസ്രത്ത് ജെ പി ഉസ്താദിന് കൊടുത്തത്. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീന് കൈമാറി കൈമാറി ശിഷ്യന്മാർക്ക് 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 കൊടുത്ത് ആ ലാസ്റ്റത്തെ ശിഷ്യൻ നൂർ ഫൈസി ഉസ്താദിന് മുത്തസലം മുഫസ്സിലായ സനദ് കൊടുത്തത് പോലെ അത് മുഫസ്സിലായ സനദ് ആകുന്നത് എന്തുകൊണ്ടാണ് ഈ പരമ്പര ഇല്ലാതെ? അതുപോലെ തന്നെ ഹസ്രത്ത് ജെ പി ഉസ്താദിന് കൊടുത്ത സനദും ആ സനദ് തന്നെയാണ്. ഇനി അതല്ലാതെ നിങ്ങൾ കാര്യത്തിലേക്ക് വീണ്ടും മടങ്ങില്ല. ഞാൻ പറഞ്ഞു, ക്രിസ്ത്യാനികളും അത് ഉണ്ടാക്കുന്നത് പോലെ ഒരു നിയമം ഇവിടെ ഉണ്ടാക്കി അസൂയ കൊണ്ട്. എന്ത്? ഷെഹറേവ് പാർക്കിനെ ആദരിക്കണമെങ്കിലും ബഹുമാനിക്കണമെങ്കിലും സനദ് വേണം. ഈ നിയമം ആരുണ്ടാക്കി? ഇന്ന് വരെ ജീവിക്കുന്ന ഇതും കഴിഞ്ഞു പോയതും അത് ഏതെങ്കിലും ഒരു ഇമാമി നിങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? 3 മിനിറ്റ് ആയിട്ടില്ല, ഡോട്ട് ഇട്ടു. കല്ലേരി വായിച്ച സനദിൽ ഹസ്രജക്ക് ആ മുടി ആര് കൊടുത്തു എന്നാണ് ഉള്ളത്? അത് മാത്രമാണ് എന്റെ ചോദ്യം. ആ വായിച്ച സനദിൽ ഏറ്റവും ചുരുങ്ങിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെക്കുള്ള നിങ്ങൾ പറയണ്ട, ഏറ്റവും ചുരുങ്ങിയത് ഹസ്രജിക്ക് ആ മുടി ആര് കൊടുത്തു എന്ന വായിച്ച സനദിൽ ഉള്ളത് അത് മാത്രം പറഞ്ഞാ നിങ്ങള്. ബഹുമാനപ്പെട്ട റഷീദ് കല്ലേരി, നിങ്ങൾ സഹകരിക്കണം. നിങ്ങൾക്ക് തന്നെയാണ് 3 മിനിറ്റും. നിങ്ങൾ തൊട്ടു മുമ്പ് ഒരു മറുപടി പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദിനോട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വൈക്ക് വൈക്ക് വഴിയായിട്ട് കിട്ടി എന്ന് പറഞ്ഞല്ലോ. അതുപോലെ വൈക്ക് 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 വേണ്ട, ഒരു വഴി മതി. നേരെ ഹസ്രജിക്ക് ആര് കൊടുത്തു അത് മതി, അതിനപ്പുറം വേണ്ട. ഹസ്രജിക്ക് മുടി ആര് കൊടുത്തു? നിങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ എത്തുന്നത് പറയണ്ട. നിങ്ങളൊരു ഒന്നോ രണ്ടോ അത് പറഞ്ഞാ മതി. നിങ്ങൾ പറഞ്ഞൊക്കെ, നിങ്ങൾ വിശദീകരിച്ചതൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഹലോ, മാന്യത കീപ്പ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്റെ 3 മിനിറ്റ് തരുന്നില്ല. അത് മാത്രമല്ല, നിങ്ങൾ പലരും മൈക്കിലേക്ക് വരുവായിരുന്നു. ഏതെങ്കിലും ഒരാൾ വന്നോളി, ആര് വന്നാലും ഇല്ല, സമത് പൈസ വന്നാലും ഇല്ല, ആര് വന്നാലും ഇല്ല. പക്ഷെ ദേശം അന്തോ കുന്തോ ഉള്ള ആൾക്കാർ വന്നാല് പറയുന്നേ മനസ്സിലാവുന്ന മാത്രം. ഒന്നോ രണ്ടോ ആളെ തെരഞ്ഞു പറഞ്ഞാൽ അത് ചിലതാ ആരാടോ പഠിപ്പിച്ച്, ഒന്നോ രണ്ടോ ആൾക്കാർ തെരഞ്ഞു പറഞ്ഞാൽ ആരാ എനിക്ക് പോയി തന്നെ അങ്ങായി? എന്തെങ്കിലും ഒരു അന്തോ കുന്തോ വേണ്ടേ? രണ്ടാള് അതിനാ നിങ്ങൾ ഇത്ര ആള് തെരഞ്ഞു ചോദിച്ചായിരുന്നേ? എന്തെങ്കിലും എന്ന് പറഞ്ഞല്ലോ അതും ആ സനദ് തന്നെ. ഹലോ, ഒറ്റ മിനിറ്റ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാല് ഈ സനദിന്റെ പറയുമോ, ഈ മുഫസ്സൽ മുഫ്തസർ എന്നല്ല പറയുന്ന സമയത്ത് എന്റെ അടുത്ത് വാക്കിൽ പേവ് വരുന്നില്ല. ഞാൻ ആര് ഉസ്താദെന്നും അടിക്കാറ്, സാധാരണക്കാരനാണല്ലോ. എന്നാൽ അതുപോലും കണ്ടുപിടിച്ചിട്ട് ഗണ്ണിക്ക് ഈ പൈസക്ക് കഴിയുന്നില്ല. ഇപ്പൊ ഉസ്താദമാരുടെ ക്ലാസ്സിലുണ്ട്, ഇപ്പൊ സുന്നിക്കുട്ടി ഉസ്താദ് ബി എ പഠിച്ചിട്ട് വരുന്ന കാര്യം തന്നെയാണ്. അതുപോലും ഇയാൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. എന്റെ വാക്കിൽ വരുന്ന അറബി വാക്കിൽ വരുന്ന പേവുകൾ ഇയാൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഏതായാലും വെച്ചാൽ നമുക്ക് കാര്യം മനസ്സിലാവില്ല, കാരണം നമുക്ക് ആളുകൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി ഉസ്താദ്. അതുകൊണ്ടാണ് ഇപ്പൊ സാധാരണക്കാർക്ക് ഇത് സംഗതി മനസ്സിലാവുമല്ലോ. അപ്പോ ഉസ്താദന്മാർക്ക് ഇത് ഏതായാലും ഇതിൽ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഈ 100 വയസ്സിക്ക് ഈ അറബി വാക്ക് പോലും പിടുത്തം കിട്ടുന്നില്ല എന്നുള്ള. ഏതായാലും ഇൻഷാല്ലാ വയ്യോളി ഉസ്താദ് മൈക്കിൽ വന്ന ശേഷം മൈക്കിൽ വരുന്നതാണ്. ഇനി
അല്ല ഗോൾഡൻ വിറ്റുകൾ വരാൻ പോവുകയാണ്. ആരും മൈഡി പോകരുത്, പ്രത്യേകിച്ച് എസ്കക്കാർ പോകരുത്. നിങ്ങളെ സുവർണാവസരമാണ്. നൂർ ഫൈസിനെ കുത്തിപ്പൊളന്നാലും ആ ക്ലാസ്സിൽ ഈ ക്ലിപ്പ് വെക്കുവാൻ നൂർ ഫൈസി കേൾപ്പിക്കൂല. ഏതായാലും ഇൻഷാല്ല പയ്യോളി സാറിലേക്ക് മൈക്ക് ചെയ്യുവാണ്. മുടി കൊടുത്ത ആളെ പേര് വരാൻ അതിനുള്ള ക്ലാസ് റൂമിലുണ്ടോ? السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله. أما بعد، പ്രിയ സുഹൃത്തുക്കളെ, മാഷാ അല്ലാ, നല്ല വെൽ ഡൺ എന്നാണ് റഷീദ് സാഹിബ്. വളരെ നന്നായിട്ടുണ്ട്, നല്ല ഒരു പരിപാടി തന്നെ. അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ. വളരെ രസം. എന്താ അറിയുമോ, എനിക്ക് മനസ്സിലായത്, അദ്ദേഹം ഫൈസി, അദ്ദേഹത്തിൻ്റെ ഐ ഡിയുടെ മുകളിൽ കാണുന്നത് ഫൈദി എന്നാണ്. ഫൈസിയാണോ എനിക്കറിയില്ല. റഷീദ് കവിടെ ഇടക്കിടക്ക് പറയുന്നുണ്ട് മുത്തവ്വലായ സനദാണ് കൊടുത്തത്, മുഖ്തസറായ സനദ അവിടെ ഉണ്ട്, മുഖ്തസറായ സനദ അവിടെ ഉണ്ട്, മുത്തവ്വലായ സനദ കൊടുത്തത് എന്ന് റഷീദ് ഇടക്കിടക്ക് പറയുന്നുണ്ട്. എന്നാ ഈ ചങ്ങായിക്ക് തിരിയണ്ടേ, എന്ത് സംഭവം മുഖ്തസറാണ് കൊടുത്തത്, മുതവ്വൽ അവിടെ ഉണ്ട് എന്നാണ് റഷീദ്ക്ക പറയേണ്ടത്? അങ്ങനെയാണ്. ഒരു പക്ഷേ റഷീദ്ക്ക കരുതിക്കൂട്ടി പറഞ്ഞതായിരിക്കും ഈ മൊയ്ലിയാർക്ക് തിരിയോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി. എന്തായാലും മൊയ്ലിയാർക്ക് സംഭവം തിരിഞ്ഞിട്ടില്ല, മൊയ്ലിയാർക്ക് വിഷയം തിരിഞ്ഞിട്ടില്ല. അതന്നെ മുത്തസില്, ആ മുത്തസില് വേറെ വിറ്റ്, അത് വേറെ, മുത്തസില് വേറെ. മുത്തസില് എന്ന് പറഞ്ഞിട്ട് അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് മുഖ്തസറായ സനദാണ് കൊടുത്തത്, അതിന് മുത്തവ്വലെന്നോ മുത്തസിലെന്നോ ഇതൊന്നും ഇവർക്ക് മനസ്സിലാവണില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ശരിക്ക് എന്താണ് സനദ്? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ സനദ് എന്താന്ന് അറിയാത്ത ആളുകളാണ് ഇവര്. ഞാൻ മനസ്സിലാക്കുകയാണ്, ഞാൻ ഒന്നിനെയും ന്യായീകരിക്കുകയല്ല, ഞാൻ ഭാഷാപരമായി ഈ വിഷയത്തെ ഒന്ന് കൈകാര്യം ചെയ്യാണ്. സനദ് എന്ന് പറഞ്ഞാൽ മാ യുസ്തനദു അലൈഹിന, എന്തിൻ്റെ മേലിലാണോ അടിസ്ഥാനമാക്കുന്നത് അതാണ് സനദ്. എ പി ഉസ്താദ് അടിസ്ഥാനമാക്കുന്നത് ഹസ്രജിയുടെ മേലിലാണ്, ബഹുവ സനദുഹു, അതാണ് സനദ്. എ പി ഉസ്താദിന്റെ സനദ് അതാണ്, മനസ്സിലായില്ലേ? എ പി ഉസ്താദിന്റെ സനദ് എ പി ഉസ്താദ് ആരുടെ മേലിലാണോ അടിസ്ഥാനപരമായി ആ ചാരണം കൊള്ളുക എന്നൊക്കെയാണ്. ഇല്ല ഉസ്താദെ, ചെറുപ്പത്തില് പണ്ട് ഉസ്താദുമാര് ഇസ്തിനാദ് എന്ന് പറഞ്ഞാൽ ചാരണം കൊള്ളുക എന്നൊക്കെയാണ് പഠിപ്പിച്ചത്. നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് മലയാളം, വേറെ നല്ല മലയാളം പറയാൻ എനിക്കറിയില്ല. വയസ്സുള്ള ഉസ്താദായിരുന്നു എൻ്റെത്, എൻ്റെ ഉസ്താദ് കുറച്ചൊരു വയസ്സുള്ള ഉസ്താദായിരുന്നു. അതുകൊണ്ട് ഇസ്തിനാദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സംഭവം അറിയാം. എന്തായാലും ഇസ്തിനാദ് എന്ന് പറഞ്ഞാൽ ചാരണം കൊള്ളുക എന്നാണ്. അപ്പോൾ എ പി ഉസ്താദ് ആരുടെ പേരിലാണോ ചാരണം കൊണ്ടിരിക്കുന്നത്, അതിന് നല്ല മലയാളം അടിക്കാൻ പറ്റി ആരല്ല ഇവിടെ. നമ്മളെ ഉസ്താദിൻ്റെ തൊള്ളേന്ന് കേട്ട് പഠിച്ചത് അങ്ങനെ തന്നെ അണ്ട് ബൈഹാർട്ടാക്കി പോന്നതല്ലേ. അപ്പൊ ആയിക്കോട്ടെ, ആ അത് തന്നെ. അത് ഇൻഷാല്ലാ ചിലപ്പോൾ സുന്നിക്കുട്ടി ഉസ്താദൊക്കെ അടിച്ചു വരും, ഇൻഷാല്ലാ ഉസ്താദ്മാർക്കൊക്കെ അറിയണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ് സനദ്. ആ സനദ് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ സനദ് പറഞ്ഞിട്ടുണ്ട്. ഞാനിതിൻ്റെ മറ്റുള്ള വശങ്ങളിലേക്കൊന്നുമല്ല, സനദാണ് പറയപ്പെട്ടത്, അവിടെ വായിക്കപ്പെട്ടത് സനദ് തന്നെയാണ്, അതിൽ സംശയമില്ല. അത് സനദ് എന്താണ്? മുഖ്തസറാണ്. കാരണം സനദ് എന്ന് പറഞ്ഞാൽ മാ യുസ്തനദ് അലൈഹി എന്നാണ്. എ പി ഉസ്താദ് ആരുടെ അവലംബിക്കുക എന്നാണ് കേട്ടോ, കേട്ടോ, അവലംബിക്കുക. എ പി ഉസ്താദ് ആര് അവലംബിച്ചിട്ടുണ്ടോ അതാണ് എ പി ഉസ്താദിന്റെ സനദ്, മനസ്സിലായില്ലേ? ഡിപ്പെൻഡ് ഐവ, അതാണ് സനദ്, മനസ്സിലായി? ഓക്കെ, മാഷാ ജസാകുമുല്ലാഹു ഖൈറൻ. അതാണ് സനദ്. അപ്പൊ സനദ് തന്നെയാണ് വായിച്ചത്. പിന്നെ അതിലുള്ള പ്രശ്നം കുറെ പേര് പറഞ്ഞു എന്നാ. ആ അതെന്തിന് പറഞ്ഞാന്ന് ചോദിച്ചാൽ അത് വളരെ നല്ലൊരു ഇത് സംഭവമാണ്. അതിൽ കുറെ പേര് പറഞ്ഞത് ഈ എ പി ഉസ്താദ് ആരെയാണോ അവലംബിച്ചത് ആ ആള് ചില്ലറക്കാരനല്ല എന്ന് തെളിയിക്കാനാ. എ പി ഉസ്താദ് ആരെയാണോ അവലംബിച്ചിരിക്കുന്നത് ആ ആള് കേവലം, നേരത്തെ റഷീദ് സാഹിബ് പറഞ്ഞ പോലെ, ഒരു യൂണിറ്റിന്റെ വൈസ് പ്രസിഡന്റോ അല്ലെങ്കിൽ മെമ്പറോ അല്ല എന്ന് തെളിയിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധന്മാരായ അൻസാരി സഹാബത്തിൽപ്പെട്ട മഹാരഥന്മാരായ പരമ്പരയിലുള്ള മഹാനാണ്
എന്ന് തെളിയിക്കാനാണ് അവിടെ അദ്ദേഹത്തിൻ്റെ ആ കുടുംബ പരമ്പര വായിച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ വായിച്ചത് സനദ് തന്നെയാണ്, അതിൽ തരക്കേടൊന്നുമില്ല, അതിൽ തകരാറൊന്നുമില്ല. വായിച്ചത് സനദാണ് എന്നതിന് തകരാറൊന്നുമില്ല. ഭാഷാപരമായിട്ടാണ് ഞാൻ പറയുന്നത്, ഭാഷാപരമായി വായിച്ചത് സനദാണ് എന്നതിന് ഒരു തകരാറുമില്ല. പിന്നെ കൊടുത്ത ആള് ചില്ലറക്കാരനല്ല, ആള് പ്രഗത്ഭനാണ് എന്ന് തെളിയിക്കാൻ അതിൽ അദ്ദേഹത്തിൻ്റെ കുടുംബ പരമ്പരയും പറഞ്ഞതാണ്. അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ. റഷീദ് സാഹിബ് മൈക്ക് എടുത്തോളൂ എന്നാൽ, ഞാനിപ്പോൾ ബാക്കി എല്ലാവർക്കും അത് കേൾക്കണം അത്രേ. ഞാൻ വേറൊരു വിഷയം പറയാൻ വേണ്ടി വന്നാൽ ഇനിയിപ്പോൾ ഏതായാലും ആ ഇത് വിടുക. ഏതായാലും റഷീദ് സാഹിബ് മൈക്ക് എടുത്തിട്ട് ആ ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി പ്ലേ ചെയ്യിച്ചോളൂ. അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. എന്റെ അസ്കക്കാരെ ചൂടാവലേക്ക് മക്കളെ എന്താ ചെയ്യാ? നിങ്ങൾ നൂറ് പൈസ ഇപ്പൊ പറയട്ടെ, എന്നിട്ട് നിങ്ങക്ക് പറയാ. നൂറ് പൈസ ഇപ്പൊ ഏതായാലും പറഞ്ഞു കഴിയട്ടെ. അവസാനം മൂക്കും പിടിച്ച് കീ അടക്കിയിട്ടല്ലാണ്ട് വിട്ടിക്കില്ല. ഏതായാലും ഇത് നിങ്ങൾ തീർത്ത് കേട്ടിട്ടേ പോവാവോ? പക്ഷെ നിങ്ങൾ അയാൾ ഇപ്പം പറയുന്നുണ്ടല്ലോ, അത് പിറ്റേന്ന് തുടങ്ങി ഇനി ചാദ്യം തുടങ്ങുമല്ലോ, ആ കിട്ടിയൊന്നും ഓർമ്മ ഉണ്ടാവൂലല്ലോ. ഇതെല്ലാം അനുഭവിച്ചതാ നിങ്ങളാ ക്ലാസ് റൂമിൽ നിന്ന്, മറ്റ് ഇവിടുന്നുള്ളതെന്നല്ല ഇത് പരിപാടി. അതാരും തെറ്റിദ്ധരിക്കല്ലേ, നമ്മളെ എസ് ജി ബി ഔദ്യോഗികമായിട്ടുള്ളതോ ഒന്നുമല്ല. അവരുടെ റൂം കെ ഐ സി ആർ എന്ന് പറയുന്ന ഇറച്ചി റൂം ഔദ്യോഗികമായിട്ട് വ്യക്തിപരമായി വെല്ലുവിളിച്ച് സത്യമിട്ട് ടൈം തരൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ പോയി നടത്തിയ ഒരു സംഭാഷണമാണ് ഇത്. ഏതായാലും സംവാദം തന്നെ അങ്ങനെ ഒരു വ്യവസ്ഥയിൽ ആദ്യം തന്നെ രണ്ട് മൂന്നാള് സാക്ഷികളെല്ലാം ആയിട്ട് എല്ലാം ഒലി തന്നെ, എല്ലാ എസ്കക്കാരി തന്നെ, നമ്മളെ വകയിൽ ആരുമില്ല, സാക്ഷ്യമില്ല, ഒന്നുമില്ല, എല്ലാം അവര് തന്നെ. ഏതായാലും ഇൻഷാല്ലാ പിന്നെ ഞാൻ ബാക്കിയിലേക്ക് തുടരുന്നു. ലേശം ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട്, തിരിയാതായി പോകുന്നുണ്ട്. ചെറിയ പാർക്കിനെ ആദരിക്കണമെങ്കിലും ബഹുമാനിക്കണമെങ്കിലും സനദ് വേണം. ഈ നിയമം ആരുണ്ടാക്കി? ഇന്ന് വരെ ജീവിക്കുന്ന ഇതും കഴിഞ്ഞു പോയതുമായ ഏതെങ്കിലും ഒരു ഇമാം നിങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? മൂന്ന് മിനിറ്റ് ആയിട്ടില്ല, ഡോട്ട് ഇട്ടു. വായിച്ച സനദിൽ ഹസ്രജക്ക് ആ മുടി ആര് കൊടുത്തു എന്നാണ് ഉള്ളത്? അത് മാത്രമാണ് എന്റെ ചോദ്യം. ആ വായിച്ച സനദിൽ ഏറ്റവും ചുരുങ്ങിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കുള്ള. ഹലോ, ഒറ്റ മിനിറ്റ്, അയാളെ ഈ വർത്തമാനത്തിൽ എടുക്ക് മയക്കം എടുത്തു വന്നാ. ഇനി അയാൾ ആകെ അച്ചോദ്യേ ഉള്ളു, അതും കേട്ടു നിങ്ങള്. ഹസ്രജക്ക് ആര് കൊടുത്തു എന്ന് മാത്രമേ എന്റെ ചോദ്യം ഉള്ളൂ, ബാക്കിയെല്ലാം മൂപ്പർ പിൻവലിച്ച്. ഏതായാലും ഇൻഷാല്ലാ എസ്കക്കാരെ നന്നായിട്ട് കേൾക്കി നിങ്ങള് പറയണ്ട. ഏറ്റവും ചുരുങ്ങിയത് ഹസ്രജിക്ക് ആ മുടി ആര് കൊടുത്തു എന്ന വായിച്ച സനദിൽ ഉള്ളത് അത് മാത്രം പറഞ്ഞാ നിങ്ങള്. ബഹുമാനപ്പെട്ട റഷീദ് ഗല്ലരി, നിങ്ങള് സഹകരിക്കണം. നിങ്ങൾക്ക് തന്നെയാണ് മൂന്ന് മിനിറ്റും. നിങ്ങൾ ഇപ്പം തൊട്ട് മുമ്പ് ഒരു മറുപടി പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട നൂർ ഭൈ ഉസ്താദിനോട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വൈക്ക് വൈക്ക് വൈയായിട്ട് കിട്ടി എന്ന് പറഞ്ഞല്ലോ. അതുപോലെ വൈക്ക് 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 വേണ്ട, ഒരു വഴി മതി. നേരെ ഹസ്രജിക്ക് ആര് കൊടുത്തു അത് മതി, അതിനപ്പുറം വേണ്ട. ഹസ്രജിക്ക് മുടി ആര് കൊടുത്തു? നിങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ എത്തുന്നത് പറയണ്ട. നിങ്ങളൊരു ഒന്നോ രണ്ടോ അത് പറഞ്ഞാ മതി. നിങ്ങൾ പറഞ്ഞൊക്കെ, നിങ്ങൾ വിശദീകരിച്ചതൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഹലോ, മാന്യത കീപ്പ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്റെ മൂന്ന് മിനിറ്റ് തരുന്നില്ല. അത് മാത്രമല്ല, നിങ്ങൾ പലരും മൈക്കിലേക്ക് വരുവായിരുന്നു. ഏതെങ്കിലും ഒരാൾ വന്നോളി, ആര് വന്നാലും ഇല്ല, സമത് പൈസ വന്നാലും ഇല്ല, ആര് വന്നാലും ഇല്ല. പക്ഷെ ദേശം അന്തോ കുന്തോ ഉള്ള ആൾക്കാർ വന്നാൽ പറയുന്നേ മനസ്സിലാവുന്നു മാത്രം. ഒന്നോ രണ്ടോ ആളെ തെരഞ്ഞു പറഞ്ഞാൽ സ്ഥലതാ ആരാടോ പഠിപ്പിച്ച്, ഒന്നോ രണ്ടോ ആൾക്കാർ തെരഞ്ഞു പറഞ്ഞാൽ ആരാ എനിക്ക് പോയി തന്നെ അങ്ങായി? എന്തെങ്കിലും ഒരു അന്തോ കുന്തോ വേണ്ടേ? രണ്ടാൾ അതിനാ നിങ്ങൾ ഇത്ര ആളും തെരഞ്ഞു ചോദിച്ചാർന്ന്? എന്തെങ്കിലും ഒരു അന്തോ കുന്തോ വേണ്ടേ? അത് രണ്ടാള് ആരാറിഞ്ഞ് മുഴുവനും പറഞ്ഞു തരുവാനാ നിങ്ങളെ ഹസ്രജിന്റെ അടുത്തേക്ക് വിളിച്ച്. അതാ പറഞ്ഞ നിങ്ങളുടെ നദബി സാഹിനവരെ ഞങ്ങളുടെ അസേരി ഉസ്താദ് വിളിച്ചു, വിളിച്ചിട്ട് വന്നോ? പോയില്ല. എന്താ സമൂഹത്തിൽ ഇത് പിത്തിരണ്ടാക്കല് മാത്രാ? പിന്നെ മാത്രല്ല, തൊണ്ടേ കുടുങ്ങിട്ട് ഇപ്പൊ കിടക്കുക. ഏത് ഒരു ഒരു ചോദ്യം തൊണ്ടേ കുടുങ്ങി കിടക്കുക ഇപ്പോ? ഹലോ, ബഹുമാനപ്പെട്ട റഷീദ് ഗല്ലരി, നിങ്ങള് മാന്യത വിട്ടുകൊണ്ട് പെരുമാറരുത്. ഞാൻ നിങ്ങളെ ബഹുമാനത്തോടു കൂടിയാണ് വിളിച്ചത്, വളരെ ബഹുമാനത്തോടു കൂടിയാണ് വിളിച്ചത്. പിന്നെ നിങ്ങള് മാന്യത വിട്ട്
പെരുമാറരുത്. എന്റെ ചോദ്യം ഇതുണ്ടല്ലോ, മുത്തസിലി എന്ന് നിങ്ങളുടെ ബഹുമാനപ്പെട്ട എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ടോ? ആ ചോദ്യമാണ് നിങ്ങളുടെ 100 പൈസ ഉസ്താദ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഹദ്രജിക്ക് കൊടുത്ത ആളുടെ പേര് പറയണമല്ലോ. അങ്ങനെ ഒരു പേര് ആ സനദിൽ ഉണ്ടായിട്ടുണ്ടോ? മുത്തസിലായ സനദ് തൊട്ട് അവിടെ വായിക്കുന്നത് അല്ലാന്ന് പറയാൻ പറ്റോ? എ പി അബൂബക്കർ മുസ്ലിയാർ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഇതാണ് ചോദ്യം. അങ്ങനെയല്ല, മുത്തസിലായ സനദ് നിങ്ങൾ മുഴുവനും വായിക്കണ്ട. ഒന്നോ രണ്ടാളുടെ പേര് പറഞ്ഞാൽ മതി എന്റെ റഷീദ് കല്ലേരി എന്നാ പറഞ്ഞ്. അല്ലെങ്കിൽ അതല്ലാതെ സനദിൽ രണ്ടാളെ ഉണ്ടാകൂന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളത് അങ്ങനെ മാറ്റണ്ട. നിങ്ങൾ അതിലും രണ്ടാളെ പേരെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു രണ്ടാളെ പേരെങ്കിലും നിങ്ങൾ പറഞ്ഞു തരണം. പിന്നെ നിങ്ങൾ നേരത്തെ ഉദ്ദേശിച്ചത് എന്നെയായിരിക്കും. മൂപ്പർ മൈക്കെടുക്കുക, എന്നിട്ട് 3 മിനിറ്റ് ഇങ്ങക്ക് തന്നെയാണ് പിടിച്ചോളൂ. വീണ്ടും ഡോട്ടായിരിക്കുക കാരുക. ഏതായാലും ഒരു കാര്യം ഇങ്ങക്ക് റെഡിക്ക് പരിശോധിക്കുകയില്ലുണ്ട്. ഈ റെക്കോർഡിംഗ് ചെയ്യുന്നുണ്ടല്ലോ, റെക്കോർഡ് വെച്ച് കേൾക്കുക. എനിക്ക് 3 മിനിറ്റ് ഉണ്ടോ, നിങ്ങൾ 2 മിനിറ്റിൽ അധികം എടുക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. എന്നിട്ട് മുനാഫിക്കത്തര ഉണ്ടോ എന്നുള്ളത് നന്നായിട്ടൊന്നങ്ങ് പരിശോധിച്ചാലും എല്ലാവരും കുത്തിരിഞ്ഞിട്ട് കേട്ടാ. മുനാഫിക്കിന്റെ സ്വഭാവം കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നന്നായിട്ട് പരിശോധിച്ചോ. ഏതായാലും നിങ്ങളെ തനി സ്വഭാവം നിങ്ങൾ ഏതായാലും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ബേജാറ് നിങ്ങളെ മനസ്സിൽ ഏതായാലും ഉണ്ട്. എന്തുകൊണ്ട് 3 മിനിറ്റ് ആകുന്ന എന്റെ ഉണ്ട് എനിക്ക് ഡോട്ട് ഇടുന്നത്? ഇനി 3 മിനിറ്റ് ആകുന്ന എന്റെ ഉണ്ട് ഡോട്ട് ഇടുന്ന നിങ്ങളൊരു സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, സംവാദം നടക്കുന്ന സമയത്ത് എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കും. നിങ്ങൾ പഠിപ്പിച്ചതിന്റെ ആവശ്യമില്ല, ഞാൻ എന്ത് പറയണമെന്നല്ലേ. ഇവിടെ 100 പൈസ ഉസ്താദിൽ ഉണ്ടല്ലോ, മൈക്കിൽ വന്ന് പറയട്ടെ അതിന് എന്തുകൊണ്ട് സേനത ആയിരുന്നില്ല എന്നുള്ളത്. അന്നേരം അതിന് മറുപടി പറയൂ. അത് അറിയാവുന്ന ആൾക്കാർ പറയും, അതിന് മറുപടി പറയൂ. അറിഞ്ഞുകൂടാത്തവരും മറുപടി പറഞ്ഞ കാര്യമല്ലോ. അതെന്താ സംഗതി എന്നുള്ള മനസ്സിലാക്കുള്ള വിവരം വേണ്ടേ? പറയുമോ? അതുകൊണ്ട് അങ്ങനത്തെ പറയുന്നില്ലോ, അതിന് മറുപടി പറയും. അതേ സ്ഥാനത്ത് ഇന്നബദ്ദീനു ബിൽ ഇസ്ലാദ്, ബിൽ ഇസ്ലാദ് എന്ന് പറഞ്ഞാൽ എന്തിനാ? ദീന് സ്ഥിരപ്പെടുന്ന ഇസ്ലാമില്ലാന്നുള്ള ഷെഹറെ മുബാർക്ക് എന്ന ഷെഹറെ മുബാർക്ക്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഷെഹറെ മുബാർക്ക്, അത് ആദരിക്കണമെങ്കിലും ബഹുമാനിക്കണമെങ്കിലും അതിനൊരു തെളിവ് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കണം, സഹാബത്ത് പഠിപ്പിച്ചിരിക്കണം, അത് സനദിലൂടെ സ്ഥിരപ്പെടണം. അത് ബഹുമാനിക്കണം, ആദരിക്കണം എന്നുള്ള കൂട്ടത്തിന് സനദ് വേണം. അതിന് എ പി കാർ ഇടാടിയിലും ചേളാരിക്കാട് ഇടാടിയിലും അഭിപ്രായ വ്യത്യാസമില്ല. അതിനാണ് ഇസ്ലാദ് വേണ്ടത്. അതേ സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷെഹറെ മുബാർക്ക് എന്ന് അറിയപ്പെടുന്ന ഒരു സംഗതി അല്ലെ വിശ്വാസമുള്ള ഒരാൾ പറഞ്ഞു കഴിഞ്ഞാല് അത് ആദരിക്കണം ബഹുമാനിക്കണം സനദ് വേണോ എന്ന് ഭൂലോകത്ത് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിക്കോന്ന് ചോദിച്ചാൽ 100 പൈസ ഉസ്താദ് മുങ്ങിയത്. എന്നിട്ട് കുറെ എ പി ഉസ്താദ് തെറി പറയാൻ വേണ്ടിട്ട് ഒരു ചങ്ങാന്റെ മൈക്കിലേക്ക് വന്ന് പറഞ്ഞത്. അത് ഏതായാലും ഞങ്ങൾ തെറിന്റെ ഭാഗത്തേക്ക് ഞങ്ങൾ പോകുന്നില്ല. പിന്നെ ഏതായാലും എസ് ജി ബിന്ന് അഡ്മിൻ റിമൂവ് ആക്കിയ സമയത്ത് ഓടിയ ചങ്ങായിന്റെ കാര്യമല്ല, എല്ലാവർക്കും അറിയാവുന്നതാ. ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആരെ സഹോദരൻ ഇവിടെ പറഞ്ഞത് സനദ് വേണമെന്ന്? ആദരിക്കണമെങ്കിൽ സനദ് വേണം. ആര് പറഞ്ഞത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആരോപണം. നമ്മുടെ നിങ്ങൾ വായിച്ചത് സനദല്ല എന്ന്, നിങ്ങൾ വായിച്ചത് സനദല്ല, നെസബ വായിച്ചുകൊണ്ട് നിങ്ങളാ പറഞ്ഞത് പച്ചക്കള്ളമാണ്. അതാണ് ഇവിടെ വിഷയം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർ ആദരിക്കണമെങ്കിൽ സനദ് വേണം എന്നുള്ളത്. നമുക്കവർ വാദമേ ഇല്ല. ഒരു 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 ആസാദിൽപ്പെട്ട ഒന്ന് അത് ആദരിക്കണമെങ്കിൽ സനദ് കണ്ട് ബോധ്യപ്പെട്ടെങ്കിലേ അത് അത് ആദരിക്കാൻ പറ്റൂ എന്നൊരു ഒരു അഭിപ്രായമേ നമുക്കില്ല. ഹലോ, ഒറ്റ മിനിറ്റ്, ഇവിടെ മൈക്ക് എടുത്തത്. ഈ ഇയാളുടെ ഈ കേടങ്ങൾ കേൾക്കുമ്പോൾ ആരും ഇയാൾ നന്നായി പോയി എന്ന് വിചാരിക്കണ്ടേ? അത് അന്നേരം ഒരു നിവൃത്തി വിലയേറ്റ് ആദ്യത്തെ തുടങ്ങുമ്പം തന്നെ ഞാൻ ചോദിച്ച ചോദ്യം. പക്ഷേ ഇപ്പാണ് കീഴടങ്ങുന്നത്. ഒരു നിവൃത്തി ഇല്ലാണ്ട് വേറെ ആരും സഹായിക്കാൻ വരാണ്ട് തെറിവീരം വന്ന് ഓനും എന്തായി ഔട്ടായതിന് ശേഷം മൂപ്പർ ഇതെടുത്തൊന്ന് കീഴടങ്ങുന്ന രംഗ നിങ്ങൾ കാണുന്നത്. ഏതായാലും ഇതിന്റെ പിന്നെ അപ്പുറത്ത് ഇയാളുടെ വാദം വേറെ തന്നെ. ഇത് തൽക്കാലം ഈ കടലിൽ പോയാൽ ഏത് ഭക്ഷണം വിളിച്ചത് ആർക്കും എന്ന് പറഞ്ഞ പോലത്തെ ആ ഒരു സമ്മതിക്കലാണ് ഏതായാലും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നന്നായി എന്നാരും വിചാരിക്കണ്ട. ഏതായാലും ഇൻഷാല്ലാ ഞാൻ ഇത് തുടർന്ന് വെക്കുന്നു. പക്ഷേ നമ്മൾ പറഞ്ഞതല്ല, നിങ്ങൾ നെസബ വായിച്ചുകൊണ്ട് മുത്തസിലായ സനദാണെന്ന് പച്ച കള്ളം പറഞ്ഞു എന്ന് അതാ അവിടെ അവിടെ വിഷയമുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ എനിക്ക് ഞാൻ ചോദിക്കുന്നത്, ആ സനദിൽ ആ മുത്തസിലായ സനദ് പറഞ്ഞല്ലോ, അതിൽ ഏറ്റവും ചുരുങ്ങിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ കൂടെ നിങ്ങൾ പറയണ്ട. ഈ ഹസ്രജിക്ക് ആരും ആ മുടി കൊടുത്തത് ആരാണ് എന്നാണ് ആ വായിച്ച സനദിൽ ഉള്ളത്. നിങ്ങൾ സനദാന്നാണ് പറഞ്ഞത്. ആ വായിച്ചതിൽ ഹസ്രജിക്ക് ആര് കൊടുത്തു എന്നാണ് ഉള്ളത്, അത് മാത്രം പറഞ്ഞാൽ മതി. ആയിക്കോട്ടെ. എല്ലാ സുഹൃത്തുക്കളും ഈ ക്ലാസ് റൂമിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ചങ്ങായിമാരെ വർത്താനം കേട്ടുകൊണ്ട് എന്തിനാണ് നിങ്ങൾ ഈമാൻ കേടെത്തുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഏതായാലും നിങ്ങള് ഏതായാലും നമ്മൾ സംവാദം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓൾഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ നന്നായിരുന്നു. 100 പൈസ ഉസ്താദോ അതുപോലെ തന്നെ
എനിക്ക് മാത്രം ഡോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ അടിമമാർക്കാർക്കും കൂടെ വേണമെങ്കിൽ ഡോട്ട് ഇട്ടോളൂ, എന്നാൽ ആരും മൈക്കിൽ ഇടക്ക് വരുവില്ല എന്നുള്ളത് നിങ്ങളെ അറിയിക്കുകയാണ്. അത് നന്നായിട്ട് സാധാരണ അങ്ങനെയാണ് എല്ലാവരും ചെയ്യാറുള്ളത്. ഏതായാലും അൽഹംദുലില്ല, നൂർ ഫൈസി ഉസ്താദ് ഇപ്പം പറഞ്ഞത് സെനദ് പിന്നെ ഇല്ലാതെ തന്നെ ഷെയറെ ഉപാർക്കിനെ പറ്റിയിട്ട് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാം. ഒരു ഷെയറെ ഉപാർക്ക് ഉണ്ട് എന്ന് പറയപ്പെട്ടാൽ വിശ്വാസമുള്ള ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അത് സെനദ് വേണമെന്നുള്ള വാദം ഞങ്ങൾക്കില്ല എന്നുള്ളതാ നൂർ ഫൈസി ഉസ്താദ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. അൽഹംദുലില്ല, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. ഈ ഒരു നിലയിൽ അൽഹംദുലില്ല നിങ്ങളുടെ എല്ലാവർക്കും മനസ്സിലാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ഞാൻ ദ്വാരിക്കുകയാണ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്നാൽ തന്നെ നമ്മുടെ വിഷയം തീരൂ. ഇപ്പൊ നൂർ ഫൈസി ഉസ്താദ് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ് മുത്തസിലായ സനദ് വായിക്കുമ്പോൾ അയിലുന്ന ഒന്നോ രണ്ടോ ആൾക്കാർ പറഞ്ഞോ? ഞാൻ നേരത്തെ ചോദിച്ചു അയിലുന്ന ഒന്നോ രണ്ടോ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ സനദ് പൂർണ്ണാവോ? ഇനി എല്ലെങ്കിലും എ പി ഉസ്താദിന് കൊടുത്ത സനദ് ഏതാ നിങ്ങളോട് പറഞ്ഞേ? മുത്തസിലായ സനദ, മുഫസ്സിലായ സനദ കൊടുത്തതെന്നാ പറഞ്ഞേ? മുഫസ്സിലായ സനദിന്റെ അകത്ത് രണ്ടു മൂന്ന് ആൾക്കാരുടെ പേരുണ്ടാവോ ഫൈസി ഉസ്താദ്? ഇങ്ങക്ക് ഇത് കാര്യം തിരിയല്ലോ. മുഫസ്സിലായ നിങ്ങൾക്ക് കിട്ടിയ ഫൈസി ബിരുദത്തിന്റെ അകത്ത് രണ്ടു മൂന്ന് ഉസ്താദന്മാരുടെ പേരുണ്ടോ? ഉണ്ടെങ്കിൽ അതാദ്യം അങ്ങ് വായിച്ചോ, ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറ. എന്തിനാ പാവപ്പെട്ട എസ്കക്കാർ പറ്റിക്കുന്ന നിങ്ങള്? അപ്പൊ മുത്തസിലായ സനദല്ല കൊടുത്തത്, മുത്തസിലായ സനദ് കൊടുക്കാൻ വേണ്ടി കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഹസർ എഞ്ചിന്റെ അടുത്തേക്ക് പോകാമായിരുന്നു. ഹസർ എഞ്ചിന്റെ അടുത്ത് നിങ്ങൾ പോയിട്ടില്ല, വിളിച്ചിട്ടും പോയിട്ടില്ല, എന്നിട്ടും പോയിട്ടില്ല. ഇപ്പൊ അത് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഞങ്ങൾക്ക് ഏതായാലും. പക്ഷേ എന്റെ സമയം കഴിഞ്ഞോണ്ടാണ് റോഡ്ട്രല്ല. എന്റെ സഹോദരൻ സനദ് എന്ന് പറയുന്നത് കുറെ വാപ്പാരെ പേര് വായിക്കണ സനദ് പറച്ചില് കുറെ വാപ്പാരെ പേര്, എന്റെ വാപ്പൻ നാളാകുന്നു, അവരുടെ വാപ്പൻ നാളാകുന്നു, അവരുടെ വാപ്പൻ നാളാകുന്നു, അവരുടെ വാപ്പൻ നാളാകുന്നു, അവരുടെ വാപ്പൻ നാളാകുന്നു, കുറെ വാപ്പാരെ പേര് പറയാ. ഇതിനാണോ സനദ് എന്ന് പറയുക? അത് സനദേ അല്ലാന്ന്. അത് സനദിൽപ്പെട്ട ഒന്ന് പോലും ഇല്ല, ഒന്നുമില്ല. അത് സനദന്നല്ല. അതാണ് നമ്മൾ അത് വെറും നെസബ മാത്രമാകുന്നു. അത് സനദന്നല്ലാന്ന് ഇതാണ് വാദിക്കുന്നു. എന്ത്? അത് സനദാണെന്ന്. അപ്പൊ ഞാൻ പറയുന്നു, സനദാണ് എങ്കിൽ നിങ്ങൾ റസൂലുള്ള വരെക്കുള്ളൊന്നും എത്തിക്കേണ്ടതില്ലാന്ന്. ഏറ്റവും ചുരുങ്ങിയത് ഈ ഹസ്റജിക്ക് ആരാണ് ആ മുടി കൊടുത്തത്, അതെങ്കിലും നിങ്ങൾക്കൊന്ന് അതിൽ പറഞ്ഞു തരാൻ പറ്റുമോന്ന്, അതെങ്കിലും ആ സനദിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോന്ന്. പിന്നെ നിങ്ങൾ എന്ത് കൊണ്ടുവന്നില്ല? നിങ്ങൾ മുടി കൊണ്ടുവരാൻ സനദ് ഞങ്ങളെ തേടി വരേണ്ടത് അതാണോ? നിങ്ങൾ മുടി കൊണ്ടുവരിക, സനദ് തേടി ഞങ്ങൾ പോവുക അല്ലേ? എന്ത് പരിപാടിയാണ്? എന്റെ സഹോദരൻ ആ മുടി കൊണ്ടുവന്ന നിങ്ങൾക്ക്, നെസബ കൊണ്ടുവന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് സനദ് കൊണ്ടുവന്നുകൂടാന്ന്? മുടി ഞങ്ങൾ കൊണ്ടുവരാം, നെസബ് ഞങ്ങൾ കൊണ്ടുവരാം, സനദ് നിങ്ങൾ പോയി കൊണ്ടുവരുന്നോ? എന്ത് പൊട്ടത്തരാ എന്റെ പ്രിയപ്പെട്ട റഷീദ് കല്ലൂരി ഇങ്ങനെ പറയാം. അപ്പൊ ഞാൻ എന്റെ പ്രിയപ്പെട്ട റഷീദ് കല്ലൂരി എനിക്ക് ചോദിക്കാണ്ടത്, ആ വായിച്ചത് വെറും വാപ്പാര പേര് മാത്രമാകുന്നു, അത് സനദന്നല്ലാന്ന്. അത് സനദന്നല്ല, അത് ഒരു നിലക്കുള്ള സനദുമല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഏറ്റവും ചുരുങ്ങിയത് അതിൽ ഈ ഹസ്റജിക്ക് ആര് മുടി കൊടുത്തു എന്നാണ് അതിലുള്ളത്, അതെങ്കിലും നിങ്ങൾക്കൊന്ന് പറയാൻ സാധിക്കുമോ എന്നാണ് റഷീദ് കല്ലൂരി മൈക്കിൽ കൊന്നത്. ഏതായാലും നൂർ ഫൈസി ഉസ്താദ് ഇപ്പൊ മുത്തസിലി മുഫസ്സിലി എന്ന് പറയുന്ന ഏതായാലും നിങ്ങൾ വിട്ട്, മുത്തസിലി മുഫസ്സിലി എന്ന് പറയുന്ന ഏതായാലും വിട്ട്. ഇപ്പൊ വെറും സനദാണോ സനദാണോ എന്ന് ചോദിച്ചിട്ടുള്ളൂ. സനദാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുത്തസിലായ സനദാണ്, മുഫസ്സിലായ സനദാണ് എ പി ഉസ്താദിന് ഹസ്റജ് കൊടുത്തത്. ആ സനദ് സനദ് മുഫസ്സിലായ സനദ് ആവണമെങ്കിൽ ഒരാളെയോ രണ്ടാളെങ്കിലും അങ്ങ് നിങ്ങോട്ട് കൊടുത്ത് വേണമെന്നുള്ള ആരാ പറഞ്ഞ്? ഫൈസി ഉസ്താദ് തന്നെ ഒന്ന് ജനങ്ങളോടങ്ങ് പറഞ്ഞേക്കട്ടെ, എന്നാലാ സനദ് ആവുന്നുള്ളേ. ഫൈസി ബിരുദം കൊടുക്കുന്ന സമയത്ത് അവിടുന്ന് രണ്ടു നാളെങ്കിലും പേര് ഉസ്താദന്മാരെ വേണോ? എന്നാലത് മുഫസിലായ സനദാളു എന്ന് എവിടുന്നാ നിയമം ഉസ്താദേ? എവിടുന്നാ കിട്ടിയേ? ഹലോ, ഡോട്ടിടല്ല, 3 മിനിറ്റാണ്ട് ഡോട്ടിടല്ല. വെറും വാപ്പമാരുടെ പേരിങ്ങനെ പറയുക, അതെന്ത് സനദ? അങ്ങനെ പറഞ്ഞാല് അതെന്ത് സനദ? വെറും വാപ്പാറിന്റെ വാപ്പൻ ആളാകുന്നു, അവരുടെ വാപ്പൻ ആളാകുന്നു, അവരുടെ വാപ്പൻ ആളാകുന്നു, കുറെ വാപ്പാരെ പേര് മാത്രമാണ് പറഞ്ഞു. അത് എന്ത് സനദാണ് എന്ന്? ഉസ്താദേ അയ്യയ്യേ, നാണക്കേട് കാരണം 3 മിനിറ്റ് ആവാതെ ഡോട്ടിട്ട് കാരല്ല. ഞാൻ 3 മിനിറ്റ് സംസാരിച്ചോട്ടെ, എന്തിനാ ബേജാറാണ്ടി? ആവശ്യമില്ല. അതിന് നെസബാന്നാ പറയാതെ മറ്റേ നമ്മൾ തുടങ്ങിയത്. ആ നെസബ വായിച്ചത് സഹസ്രജ് എ പി ഉസ്താദിന് കൊടുക്കുന്ന സെനദ് സ്ഥിരപ്പെടുക വേണ്ടിട്ടത് അത്രയ്ക്കും പ്രശസ്തമായ ലോക പ്രശസ്തമായ ആളാണ് കൊടുക്കുന്നത് എന്നുള്ള ആടെ സ്ഥിരപ്പെടുത്തിയ അൽഹംദുലില്ല. ഏതെങ്കിലും നിങ്ങൾ വിചാരിക്കും പോലെ ഏതെങ്കിലും SSF യൂണിറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ചങ്ങായി കാര്യം വന്ന് കൊടുത്തതല്ല. ലോക പ്രശസ്തമായ നിങ്ങൾ പോയി വറക്കത്തെടുത്ത UAE നിഷേധിക്കുവാൻ ധൈര്യം ഉണ്ടോ?
നിങ്ങൾ യു ഐ പോയി പരിശോധിച്ചിട്ടില്ല അല്ലെ അഗ്രില് അത് വർക്കത്തെടുത്തിട്ടില്ല എന്ന് വിശ്വസിക്കാൻ ധൈര്യമുണ്ടോ? ഉദയമാർ പോയിക്കില്ലേ? ചോദിച്ചിട്ടില്ലേ? കിട്ടിയിട്ടില്ലല്ലോ പാവം. അതുകൊണ്ടായിരിക്കൂല നിങ്ങൾ എതിർത്ത് ഏതാലും. അന്നെന്തേനും നിങ്ങൾക്ക് ഈ നിയമം ഒന്ന് അറിഞ്ഞുവിടിയനോ? അന്ന് ആർന്നു തന്നെ ചോദിച്ചുവിടിയനോ? എടുപ്പോയി ഹസ്രജി ഇതിന്റെ ഒരു സരത് കാണട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഉള്ളത് മുത്തസിലായ സരത് തന്നെ വേണമെന്ന് മറ്റാർന്ന് പരിശോധിക്കാമായിരുന്നില്ലേ? അലിമിങ്ങളല്ലേ പോയത്? നിങ്ങളുടെ നദിബിയെ ഈ പ്രശ്നം തുടങ്ങിയ ശേഷം ഞങ്ങളുടെ പിന്നെ അസേരി ഉസ്താദ് അബ്ദുൽ നസീർ അസേരി ഉസ്താദ് വിളിച്ചു യു എയിൽ വെച്ചിട്ട്, ഉസ്താദെ നല്ല ബഹുമാനത്തിലാ വിളിച്ച്, പോവാ നമ്മളൊന്ന് ഹസ്രജിന്റെ വീട്ടിലേക്ക്. പോയോ? പോയിക്കില്ല. ഹലോ ഡോട്ടിടല്ലേ, ഇതെന്താ മൂന്ന് മിനിറ്റ് ഇല്ലാണ്ട്? റഷീദ് കല്ലേരി, ഇവിടെ കുറെ മനുഷ്യന്മാരുണ്ടോ? ഈ മനുഷ്യന്മാരെ നിങ്ങൾ പൊട്ടന്മാരാക്കരുത്. എടോ നിങ്ങൾ മുടി കൊണ്ടുവരിക, നെസബ് നിങ്ങൾ കൊണ്ടുവരിക, സനത് വാങ്ങാൻ ഞങ്ങൾ കൂരാട് ഉസ്താദ് വരണം എന്നല്ലേ? ഇതെന്ത് നിയമം? ഇതെന്താണ് ഈ വിഷയം? മുടി കൊണ്ടുവരാൻ നിങ്ങൾ, നെസബ കൊണ്ടുവരാൻ നിങ്ങൾ, പിന്നെ പിന്നെ സനത്തിന് കൂരാട് ഉസ്താദ് വരണം എന്നല്ലേ? അത് തൽക്കാലം നടക്കൂലാണല്ലോ. അതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. മുടി കൊണ്ടുവരണം നിങ്ങളെന്നെ സനത് കൊണ്ടിരിക്കും. മുടി കൊണ്ടുവന്ന നിങ്ങളാണ് നെസബ കൊണ്ടുവന്നത്, ആ നിങ്ങൾ തന്നെ അതിന്റെ സ്ഥലത്തും കൊണ്ടുവരിക. അതാണ് അതിനെ കുറിച്ചുള്ളത്. പിന്നെ ഈ കൊണ്ടുവന്ന വ്യക്തി പ്രഗത്ഭനായ വ്യക്തിയാകുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് നെസബ വായിച്ചത്. അതാണ് അവിടെ പറഞ്ഞത്. അവിടെ അതാണ് നിങ്ങളുടെ പേരോടെ അവിടെ പറഞ്ഞത്. മഹാനായ വ്യക്തിയാണ്, ആ വിഷയത്തിൽ ആർക്കും സംശയം ഇല്ലാതിരിക്കാൻ വേണ്ടി അതാ ഇവിടെ അദ്ദേഹത്തിന് നെസബ വായിക്കുന്നു എന്നാണ് പറഞ്ഞത്. അല്ലല്ലോ, ഈ മുടി കൈമാറുന്നതിന് മുമ്പ് അതിന്റെ സനദ് ദാ ഇവിടെ വായിക്കുന്നു എന്നേ പറഞ്ഞത്, നെസബ വായിക്കുന്നു എന്നല്ല പറഞ്ഞത്. ആ അതാ ഞാൻ പറഞ്ഞത്, ആ പറഞ്ഞത് കളവല്ലേന്ന്. ഇദ്ദേഹം കാര്യമായ ഒരു കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാകുന്നു എന്ന് ജനങ്ങൾക്ക് സംശയം ലഭിക്കാതിരിക്കാൻ വേണ്ടി, അതിന്റെ ആധികാരിക സ്ഥിരപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ കുടുംബ പേരുകൾ ഇവിടെ നെസബ ഇതവിടെ വായിക്കുന്നു എന്നല്ല പേരോട് പറഞ്ഞത്. പിന്നെന്തേ പറഞ്ഞത്? സനദ് വായിക്കുന്നു എന്നേ പറഞ്ഞത്. ഇപ്പോൾ മുത്തസിലായ സനതോടുകൂടി മുടി നമുക്ക് കിട്ടിയ മുടി കൈമാറി മുടി ഏറ്റുവാങ്ങിയതിനു ശേഷം എ പി പ്രസംഗിച്ചത്, ഇപ്പോൾ മുത്തസിലായ സനതോടുകൂടി എന്നാ പറഞ്ഞത്? അതല്ല നെസബയോടുകൂടി എന്നല്ല പറഞ്ഞത്. ആ എന്നല്ല പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അതല്ല, ആ പറഞ്ഞത് കളവല്ലേന്ന്. നെസബ വായിച്ചുകൊണ്ട് സനതാണ് എന്ന് പേരോട് പറഞ്ഞതും മുത്തസിലായ സനതാണ് എന്ന് കാന്തപുരം പറഞ്ഞതും പച്ചക്കളയ റഷീദ് കല്ലേ പിന്നെ പിന്നെ ഇത് കൂരാടുസ്ഥാനെ ഞങ്ങൾ വിളിച്ചില്ലേ? കൂരാടുസ്ഥാനല്ല അതിന്റെ ഇത് അതിന് പോകേണ്ടത്, നിങ്ങളാണ് കൊണ്ടുവരേണ്ടത്. അസ്സലാമു അലൈക്കും. ഏതായാലും നല്ല തമാശയായി ഉസ്താദെ, കാരണം ഞാൻ പൊട്ടന്മാരാക്കുന്ന ആളുകളാ. ഞാൻ പൊട്ടന്മാരാക്കുന്നല്ല, എനിക്ക് മൂന്ന് മിനിറ്റ് അതാ എനിക്ക് പറയല്ലേ, എനിക്ക് മൂന്ന് മിനിറ്റ് കൃത്യമായിട്ട് നിങ്ങൾ തരുന്നോ? നൂർ വൈസി ഉസ്താദെ, നമ്മൾ നൂർ വൈസി ഉസ്താദുമായിട്ട് ഇത് സംസാരിച്ചു കഴിഞ്ഞാൽ മൂന്ന് മിനിറ്റ് തന്നെ സംസാരിച്ചു കഴിഞ്ഞാൽ നാളെ മുതൽ എനിക്ക് 10 ID പോലും നിങ്ങളെ ക്ലാസ്സിൽ ഇരിക്കുക ഉണ്ടാവില്ല. നിങ്ങൾക്ക് അറിയാം ആ റെഡിക്കുള്ള ബോധം നിങ്ങൾക്ക് ഉള്ളതുകൊണ്ടാ എനിക്ക് നിങ്ങൾ ഡോട്ടിട്ട് കാരുന്ന്, അല്ലാണ്ട് നിങ്ങൾ കാരൂല. ഇപ്പൊ തന്നെ എന്തെല്ലാ തട്ടിപ്പ ഈ വർത്തമാനത്തിൽ നിങ്ങൾ പറഞ്ഞത്? സേനത് കൂരിയാട് ഉസ്താദിനെ വിളിച്ചില്ലേ? പിന്നെ ഭാര്യ വിളിക്കണ്ടേ? നിങ്ങളെല്ലാം കൊണ്ടുതരണേ? ഞങ്ങളാ കൊണ്ടുതരണ്ടേ? ഞങ്ങൾക്ക് അതിന് സേനത് വേണമെന്ന് പറഞ്ഞ നിർബന്ധമല്ലേ? നിങ്ങൾക്കെല്ലാം ആവശ്യമല്ലേ? നിങ്ങൾക്ക് ആവശ്യമല്ലേ? നിങ്ങളല്ലാണ്ട് പിന്നെ ആരെയാ വിളിക്കുക? ഇതിന്റെ ഒന്നാമത്തെ സ്ഥാനത്ത് പ്രസംഗിച്ച് കിടക്കുന്ന കുര്യാർസ്ഥാദല്ലേ? അപ്പൊ കുര്യാർസ്ഥാരല്ലേ വിളിക്കണ്ടേ? കുര്യാർസ്ഥാവിനല്ലേ വിളിക്കണ്ടേ? പിന്നെ ഞങ്ങളല്ല കൊണ്ടുവരണ്ടേ? ഞങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾ വിശ്വസിക്കും? നിങ്ങൾക്ക് എന്നെ നേരിട്ട് പോയിട്ട് വാങ്ങി വായിച്ചൂടെ? നോക്കിക്കൂടെ? മനസ്സിലാക്കിക്കൂടെ? നിങ്ങൾ മുമ്പ് പോയാരോ എന്തുകൊണ്ട് സേനത് കണ്ട് ബോധ്യപ്പെട്ടില്ല എന്ന് ചോദിച്ചിട്ട് അതിന് നിങ്ങൾ ഒരു സംഗതി നിങ്ങളിട്ട് മിണ്ടില്ല. പിന്നെ നിങ്ങളിപ്പൊ പറഞ്ഞത് നെസബ വായിച്ചില്ലേ തീർത്തു, ഈ സനത് മുഫസ്സിലായ സനത് വായിക്കുന്നതിന്റെ മുന്നേ നെസബയും അവിടെ വായിച്ചില്ല, അതുകൊണ്ട് നെസബ വായിക്കുന്നെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നെസബ വായിക്കുന്നതിന്റെ മുന്നേ ചിലപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതും കൂടി അവിടെ പറയണം. ഉസ്താദെ വായിക്കുന്ന തീർത്തും പറയണോ? ആളുകൾക്ക് മനസ്സിലാവൂലേ ഇത് വായിക്കുന്നത് എന്താന്നുള്ളത്? ആളുകൾക്ക് മനസ്സിലാവും, മനസ്സിലാകാത്തവരുടെ മനസ്സിലാവാൻ വേണ്ടിട്ടാ ഇപ്പൊ പറയുന്നത്. അതെ, വീണ്ടും തോട്ടിട്ട് കാര്യം. ബഹുമാനപ്പെട്ട റഷീദ് കല്ലേരി, 3 മിനിറ്റ് ആയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റഷീദ് കല്ലേരി, ഞമ്മക്ക് അസൂയ, എന്തിനാണ് ആവോ ആ ബോംബെ പെണ്ണിന്റെ മുടി കിട്ടാത്തോണ്ടോ? ഹലോ, 3 മിനിറ്റ് ആയിന്ന് പറഞ്ഞാ 3 മിനിറ്റ് ആവൂല. ഏതായാലും ഇപ്പോ പിൻവാങ്ങിയിട്ടുണ്ട് അത് നൂർ പൈസ ഉസ്താദ്. പിന്നെ ഒരാളെ വിട്ടിട്ട് ബോംബെ പെണ്ണിന്റെ കാര്യ പറഞ്ഞു, അത് അവനവന് പരിചയമുള്ള അവനവൻ പറയൂ, അത് വേറെ. ആ വിഷയത്തിൽ സംസാരിക്കുക ഏതായാലും ഞാനിവിടെ വന്നിട്ടില്ല സഹോദര. അത് അവനവനക്ക് പരിചയമുള്ള അവനക്ക് സംസാരിച്ചു, അതിന് കുറെ ആളെ കിട്ടുക കിട്ടുക പറഞ്ഞോ.
പിന്നെ ഞാൻ എന്തൊക്കെയോ പറയുന്നു, ആദ്യം ഞാൻ പറഞ്ഞിട്ടില്ലേ അന്തവും കുന്തവും ഇല്ലാത്ത ആൾക്കാർ വന്നാൽ ഇത് കേട്ടാ തിരിയല്ല എന്താ പറയുന്നുള്ളേ, അതാ സമതി പൈസ ഇവിടേണ്ട് 100 പൈസ ഉസ്താദ് ഇവിടേണ്ട്, അവര് പറയട്ടെ നീ അന്തയില്ലാത്ത പറയുന്നത് എന്തൊക്കെയാ സംസാരിക്കുന്നെന്നല്ലേ. അപ്പൊ കേട്ടാൽ ഇവിടെ നിന്നിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ മൈക്ക് എടുത്തിട്ട് ഹോ എന്ന് മറ്റേ അട്ടായിക്ക് മുമ്പ് വിചാരിക്കും ഈ പറയുന്നല്ല ശരിയെന്ന, കൊറേ പോമ്പെ പെണ്ണ് കൊറേ പിന്നെ സ്വാമി കൊറേ ആള് എന്നൊക്കെ പറയുന്ന സമയത്ത് അത് പറയാൻ മാത്രം പഠിച്ചാ പോരാ, എന്താ അതിന്റെ വാസ്തവം എന്നുള്ളത് പഠിക്കാൻ ശ്രമിക്കണം. ഇപ്പൊ അലഹമ്മദില്ല 100 വയസ്സ് ഉസ്താദ് ആയിട്ട് സംസാരിച്ചപ്പോ ഇത്ര മെച്ചപ്പെട്ട്, ഇപ്പോ യഥാർത്ഥത്തിൽ ശേരവ് പാർക്കിന്റെ പരിശോധിക്കണ്ടേ ഹുദ പിന്നെ നദിബി സാഹിബല്ല എന്ന് 100 വയസ്സ് ഉസ്താദ് പറഞ്ഞപ്പോ ഞാൻ എന്ത് പറഞ്ഞു, നദിബി തന്നെയാ അത് പരിശോധിക്കണ്ടേ, നദിബി സാഹിബ് തന്നെയാ പരിശോധിക്കണ്ടേ, 100 വയസ്സ് ഉസ്താദ് മൈക്കിൽ എന്തുകൊണ്ട് വന്നിട്ട് വീണ്ടും പറയുന്നില്ല നദിബി സാഹിബ് അല്ല പരിശോധിക്കണ്ടേ എന്ന്, അതിന്റെ മുമ്പിലുള്ള നദിബി സാഹിബ് അല്ലേ അയാളല്ലേ പരിശോധിക്കണ്ടേ, അയാളല്ലേ മുത്തസിലായത് പരിശോധിക്കണ്ടേ, എന്തുകൊണ്ട് അയാള് മുത്തസിലായത് പരിശോധിക്കാൻ വേണ്ടി വന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ നിങ്ങൾ തന്നെ ഇവിടെ സമ്മതിച്ചു കഴിഞ്ഞു ശേരവ് പാർക്ക് ആദരിക്കാനും ബഹുമാനിക്കാനും സനദ് വേണ്ട. അപ്പൊ സനദ് വേണ്ടാത്ത ഒരുത്തനിക്ക് വിശ്വാസമുള്ള ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ സനദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേരവ് പാർക്കാണ് എന്ന് വിശ്വാസമുണ്ടെങ്കിൽ അതിനെ ആദരിക്കലും ബഹുമാനിക്കലും ഒരുത്തന്റെ നിർബന്ധമാണ്, ഫർളാണ്, സുന്നത്താന്നല്ലാറെന്ന്, അതിനെ ആദരിക്കൽ ഫർളാണ്, നിസാരപ്പെടുത്തുവാൻ പാടില്ല. ആ ഒരു നിർബന്ധമുള്ള ഒരു സംഗതി എ പി ഉസ്താദ് ചെയ്തു പോയതിന്റെ പേരിലല്ലേ നിങ്ങൾ എ പി ഉസ്താദിന്റെ മേലിൽ കുതിര കയറുന്നത്. ഇനി സനദ് ഇങ്ങക്ക് കിട്ടിയില്ല എന്ന് എന്നെ കൂട്ടിക്കോളി മക്കളെ, ഇങ്ങക്ക് കിട്ടിയില്ല എന്ന് എന്നെ കൂട്ടിക്കോളി, നിങ്ങൾ അള്ളാഹു അലൈഹി വസല്ലം മന്ദിക്കൊക്കെ പിന്മാറാം. അതേ സ്ഥാനത്ത് അത് ശേരവ് പാർക്ക് അല്ല എന്നുള്ളതിന്റെ ഒരു സനദ് നിങ്ങളെ കയ്യിലുണ്ടോ? ഇതെന്താ ഡോട്ട് ഇരുന്ന്? നിങ്ങളുടെ സമയം കേട്ടോ, അതുകൊണ്ട് തന്നെ ഡോട്ട് ഇട്ടത്. പിന്നെ 14 നിങ്ങൾ തുടങ്ങിയത്, 17 ആയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഹുദവി ബർക്കത്തെടുക്കാൻ പോട്ടെ എന്തുകൊണ്ട് സനദ് ചോദിച്ചില്ല എന്ന് അല്ലേ ഒരു ചോദ്യപ്പതാണുള്ളത്. എന്തുകൊണ്ട് ഹുദവി ബർക്കത്തെടുക്കാൻ പോയാലോ ആര് മറ്റേ എന്തുകൊണ്ട് സനദ് ചോദിച്ചില്ല എന്ന്? ഹുദവി ബർക്കത്തെടുക്കാൻ പോകുന്ന സമയത്തെ നെസബ വായിച്ചുകൊണ്ട് സനദാന്ന് കള്ളം പറഞ്ഞിട്ടില്ല. നെസബ വായിച്ചുകൊണ്ട് കളവ് പറഞ്ഞതിന് ശേഷമല്ല അത് അത് ഹുദവി പോയ സമയത്ത് ഉണ്ടായിട്ടില്ല. മർക്കസിലേക്ക് വന്നപ്പോഴാണ് നെസബ വായിച്ചുകൊണ്ട് സനദാണ് എന്ന് കള്ളം പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പോൾ സനദിനെ കുറിച്ച് ചോദിക്കുന്നത്. നമുക്ക് സനദ് വേണമെന്ന് നിർബന്ധമില്ലാന്ന്, പക്ഷെ അതേ സമയത്ത് കള്ള സനദ് ഉണ്ടാകരുത് എന്ന് നിർബന്ധമുണ്ട്. അത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. ബർക്കത്തെടുക്കണമെങ്കിൽ സനദ് കണ്ട് ബോധ്യപ്പെട്ടെങ്കിലേ ബർക്കത്തെടുക്കാൻ പറ്റൂ എന്ന് നമുക്ക് അഭിപ്രായം ഇല്ല. പക്ഷെ അതേ സമയത്ത് കള്ള സനദ് ഉണ്ടാവരുത് എന്ന് നമുക്ക് നിർബന്ധമുണ്ട്. നിങ്ങളുടെ മുടിക്ക് കള്ള സനദ് ഉണ്ട്, അതുകൊണ്ട് അതുകൊണ്ട് ബർക്കത്തെടുക്കാൻ പറ്റുകയില്ല എന്ന്. അതാണ് എന്റെ ചോദ്യം. പറഞ്ഞല്ല അതിന്റെ അതേ കൂടെ നിങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോ അതിന് മറുപടി പറഞ്ഞതാണ്. ഇവിടെ വിഷയം അതല്ല. ആഹ്ലി ഏറ്റവും ചുരുങ്ങിയത് ഹസ്രജിക്ക് ആര് മുടി കൊടുത്തു എന്നാ ഉള്ളത് എന്ന്, അതാണ്. അദ്ദേഹത്തിന് ഇന്നാള് കൊടുത്തു, അദ്ദേഹത്തിന് ഇന്നാള് കൊടുത്തു, അദ്ദേഹത്തിന് അങ്ങനെ റസൂദ വരേക്കും ഉള്ളതും നിങ്ങൾ പറയേണ്ടതില്ല. അവിടെ വായിച്ചത് സനദാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അത് നെസബയാണ്, സനദുമാണെന്ന് പറഞ്ഞു നിങ്ങൾ അല്ലേ. ആ സനദ് ആണ് എങ്കിൽ ഏറ്റവും ചുരുങ്ങിയത്, അത് മുത്തസിലായ സനദൊന്നുമല്ല, അത് ചെറിയതായിട്ടുള്ള സനദാണ്. ഏറ്റവും ചുരുങ്ങിയത് ഈ ഹസ്രജിക്ക് ആര് മുടി കൊടുത്തു എന്നാണ് അതിലുള്ളത്. ഏറ്റവും ചുരുങ്ങിയ ഒരാളെ പേര് മാത്രം പറഞ്ഞാൽ മതി. വശിദ് കല്ലരി വൈക്കത്തോളി. അൽഹംദുലില്ലാ ഉസ്താദ്, ഏതായാലും അത് മുത്തസിലാതെ സനദല്ല. പക്ഷെ അതിൽ ഹസ്രജിക്ക് ആര് കൊടുത്തു അല്ലെങ്കിൽ പിന്നീട് ആര് കൊടുത്തു എന്ന് പോകണമെന്നില്ല. ഇത് നേരത്തെ നിങ്ങൾ ചോദിച്ചിരുന്നു, അതിന്റെ മറുപടി പറയാൻ ഉസ്താദ് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. അങ്ങനെ മുഫസ്സിലായ സനദാണ് ഹസ്രജ് എ പി ഉസ്താദിന് കൊടുത്തത്. മുഫസ്സിലായ സനദ് ആകണമെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ മേൽക്കടകളിലെ മേലെ നാല് കൊടുത്തു എന്നുള്ള ഇതും കൂടി വേണോന്ന് ആര് പറഞ്ഞു? എന്നാലേ സനദ് ആവുന്നുള്ളേ. നിങ്ങളെ പൈസ സനദിൽ അത് കാണിച്ചു തരും അങ്ങനെ ഉണ്ട് എന്നുള്ളേ. അപ്പൊ നിങ്ങളെ വയസ്സിൽ തരുന്ന സ്ഥലതല്ല എന്നുള്ളതാ നിങ്ങൾ പറയുന്നത്. ഇതെന്താ ഡോട്ട് ഇടുന്നത്? 3 മിനിറ്റ് ആയിട്ട്, ബഹുമാനപ്പെട്ട റഷീദ് കല്ലേരി, 3 മിനിറ്റ് ആയിട്ടില്ല. 3 മിനിറ്റ് ആയിട്ടില്ല. ഒരു സംശയം തീർക്കാൻ വേണ്ടിയാണ്. ഷെയ്ഖുന മുത്തസിലായ സനദ് എന്ന് പറഞ്ഞിട്ടില്ലേ? അല്ല, ഇവിടെ ഒരു സംശയം തീർക്കാൻ വേണ്ടിട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ സംസാരിച്ചോളി, അത് നമ്മൾ ക്ലിയർ. ഇടക്കുള്ള കയറ്റം ഏതായാലും അവഗണിച്ച് തള്ളുന്നു, കാരണം കുറെ സമയം നിങ്ങളോട് പറയുന്നു കാരല്ല ബേജാറായല്ല എന്നുള്ളത്. എന്തിനായും ബേജാറ്? ഇവന്റെ എല്ലാം ധൈര്യം ഇതാ, ഇതാ നിങ്ങളെല്ലാം ധൈര്യോ? ഇവിടുന്ന് വെല്ലുവിളിക്കുന്ന ആളെ ധൈര്യമായത് എല്ലാരും കണ്ടോ? എസ്കക്കാരെ, നിങ്ങളെ ഇവിടെ കുത്തിഞ്ഞ് വെല്ലുവിളിക്കുന്ന ആൾക്ക് ബേജാറായെന്ന് 3 മിനിറ്റ് ഞാൻ സംസാരിക്കുമ്പോഴത്തേക്ക് കാണത്തെ ധൈര്യോ? കാണട്ടാണത്തം ഓരോന്നിന്റെ.
അൽഹംദുലില്ല ചങ്കൂറ്റത്തോടെ സംസാരിക്കും ഞങ്ങൾ. ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് സഹോദര, തെളിവുണ്ട്. അതാ പേടിയില്ലാത്ത, ഭയപ്പാടില്ലാത്ത നിങ്ങൾ എല്ലാരെയും കൂട്ടി വന്നോ, അതുകൊണ്ടാ ഭയപ്പാടില്ലാത്ത. ബേജാറും ബത്തപ്പാടും എത്ര പ്രാവശ്യം കളിലോട്ടിട്ട് കയറി എന്റെ മൂന്ന് മിനിറ്റിലേക്ക് വെല്ലുവിളിക്കാൻ. നല്ല സുഖമില്ലേനോ, ഇപ്പൊ തുടങ്ങിയൊക്കെ തിരിയുന്നുണ്ടല്ലോ, അങ്ങനെ ഉണ്ട് സുഖം എന്നുള്ള ഈ സുഖം നിങ്ങൾ അനുഭവിക്കണ്ടേ? ഇത് കുറച്ച് നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാല് ഇൻഷാല്ല നിങ്ങൾ നന്നാതെ ഒറ്റൊന്നും ബാക്കി ഉണ്ടാവില്ല. നിങ്ങൾ നന്നാവാൻ വേണ്ടിട്ട് ഞാൻ സംസാരിക്കുന്നത്. ഹലോ, ഹലോ, ഹലോ. എയർ സെക്യൂരി മൊത്തം ഡോട്ടിട്ട് പോയി ഉറങ്ങിക്കാങ്ങായി. എന്റെ പ്രിയപ്പെട്ട റഷീദ് കല്ലേരി, ഞാൻ ചോദിച്ചല്ലോ അജിൽ ഹസ്രജിക്ക് ആര് കൊടുത്തു എന്നാണ് ആ സെനദിലുള്ളത്. പിന്നെ എന്താണ് ഈ സെനദ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ സെനദ് എന്ന് പറഞ്ഞ കുറെ വാപ്പാര പേര് പറയുന്നതിനെ കുറിച്ചാണ് സെനദ് എന്ന് പറയുക? കുറെ വാപ്പാര പേര്, എന്റെ പിതാവ് ഇന്നാളാവുന്നു, അവരുടെ പിതാവ് ഇന്നാളാവുന്നു, അവരുടെ പിതാവ് ഇന്നാളാവുന്നു, അങ്ങനെ കുറെ വാപ്പമാരുടെ പേര് പറയുന്നതിനെ കുറിച്ച് എന്ത് സെനദ് എന്നാണ് പറയുക? ഇനി അതായിക്കോട്ടെന്നാല് എന്റെ പ്രിയപ്പെട്ട റഷീദ് കല്ലേരി, കുറെ വാപ്പമാരുടെ പേര് പറയുന്നതിനെ സംബന്ധിച്ച് എന്ത് സെനദാണ് എന്നാണ് അതിന്റെ പേര് എന്ന് റഷീദ് കല്ലേരി ഇതിന് മറുപടിയാണ്. ആ സെനദിനെ കുറിച്ച് എന്ത് സെനദ് പറയുക എന്ന്. എന്റെ പിതാവ് ഇന്നാളാകുന്നു, അയാളുടെ പിതാവ് ഇന്നാളാകുന്നു, അയാളുടെ പിതാവ് ഇന്നാളാകുന്നു, അങ്ങനെ കുറെ വാപ്പമാരുടെ പേര് പറഞ്ഞു, അതിനെ സംബന്ധിച്ച് എന്ത് സെനദാണ് എന്നാണ് പറയേണ്ടത് എന്ന് റഷീദ് കല്ലേരി മൈക്കിടിച്ചു. ഉസ്താദ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് നിങ്ങളെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ചോദ്യമാണ്. അതിന് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ്, ഒന്നും കൂടി പറഞ്ഞുതരാം. സെനദ് കൊടുക്കുന്ന, മുഫസ്സിലായ സെനദ് കൊടുക്കുന്ന ആളുടെ വാപ്പ വാപ്പയുടെ പേര് വായിച്ചതിന് പറയുക നസബ എന്നാകുന്നു, അതിന് സെനദ് എന്ന് പറയുകയില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ നസബ വായിച്ചത് എന്തിനാണെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും യോഗ്യതയുള്ള ആളാണ് കൊടുക്കുക എന്നുള്ളതിനാ. സെനദ് കൊടുത്ത ആളുടെ യോഗ്യത തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നസബ വായിച്ചത്. വീണ്ടും ഡോട്ടിട്ട് കയറി. വളരെയധികം സന്തോഷം കിട്ടും റഷീദ് കല്ലേരി, വളരെയധികം സന്തോഷമുണ്ട്. അത് നസബ എന്ന പറയുക, സെനദ് എന്ന് പറയുകയില്ല. അപ്പോൾ ആ വായിച്ചതിനെ സെനദ് വായിക്കുന്നു എന്ന് പറഞ്ഞതോ? അതിന് അതിനെന്ത് അതിനെന്ത് പറയുകയില്ല? സെനദ് എന്ന് പറയുകയില്ല, അത് നസബ എന്നാകുന്നു പറയുക എന്ന് റഷീദ് കല്ലേരി പറഞ്ഞല്ലോ. അതിനെ സംബന്ധിച്ച് പേരോട് പറഞ്ഞത് എന്താണ്? സെനദ് ഇതാണ് വായിക്കുന്നു എന്ന്. അത് കളവല്ലേന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ സെനദോട് കൂടി, മുത്തസ്സിലായ സെനദോട് കിട്ടിയെന്ന് അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട നിങ്ങളുടെ മറ്റേ ഉസ്താദ് പറഞ്ഞു, അത് പച്ച കള്ളമല്ലേ? ഇതാണ് എന്റെ ചോദ്യം. അത് അവിടുക്കാണ് പോയി വന്നിരുന്നതേ. അതാണ് ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ റഷീദ് കല്ലേരി മൈക്കത്തോടി. റഷീദ് കല്ലേരിക്ക് മനസ്സിലായിട്ടുണ്ട പോലെ അല്ലേ? നിങ്ങൾ പറഞ്ഞു അതിനെന്ത് പറയുകയില്ല? സെനദ് എന്ന് പറയുകയില്ല, അത് നസബ എന്നാണ് പറയുക. സെനദ് എന്ന് പറയുകയില്ല അല്ലേ? സെനദ് എന്ന് പറയുകയില്ല. പക്ഷേ പേരോടെന്ന് പറഞ്ഞു, സെനദ് ദാ വായിക്കുന്നു എന്ന് പറഞ്ഞു. അത് കളവല്ലേന്നാ ചോദ്യം. മറ്റൊന്ന്, അത് അതിനെ സംബന്ധിച്ച് മുത്തസ്സിലായ സെനദ് എന്ന് പറഞ്ഞു മറ്റേ ഉസ്താദ്, അത് പച്ച കള്ളമല്ലേ എന്ന എന്റെ ചോദ്യം മൈക്കത്തോളി. മൂന്ന് മിനിറ്റ് എന്റെ അടുത്തോളി. ഹലോ ഉസ്താദ്, ഇരുന്ന് പാട്ട് പാടിയപ്പോ ആലോചിച്ചില്ല ആൺകുട്ടികളെ കയ്യിൽ പെടുന്ന്, ഇപ്പൊ കണ്ടില്ലേ? റഷീദ് കല്ലേരി മാത്രം വയ്ക്കരുത്, ഞാൻ റഷീദ് കല്ലേരിന്റെ മാത്രം ഡോട്ട് ഒഴിവാക്കാണ്. റഷീദ് കല്ലേരി അവിടെ ഏതായാലും ഇൻഷാല്ല സുഹൃത്തുക്കളെ, ബഹുത്ത് രസമുള്ള അടുത്ത പരിപാടികളാണ് ഇനിയും വരാൻ പോകുന്നത്. ഒരുപാട് ആൾക്കാർക്ക് ഉറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ട് മുഴുവൻ കേൾക്കണം എന്നാണ് എല്ലാവരുടെയും അഭ്യർത്ഥന ഉള്ളതെന്നാണ് തോന്നുന്നത്. അസ്കർക്ക് പറഞ്ഞിട്ടുണ്ട്, ബാക്കി തീർച്ചയായും നമുക്ക് ഇൻഷാല്ല നാളെ വെക്കണം. ജാഫർ വില്ലനൊക്കെ വന്നിട്ടുണ്ട്. ഈ ജാഫർ വില്ലനൊക്കെ അവിടെ കിടന്ന് പിടച്ചതാ. അതുപോലെ തന്നെ വേറൊരു തെറിവീരന്റെ സൗണ്ടിങ്ങൾ കേട്ടല്ലോ, ഓനല്ല മിണ്ടാൻ ഈ കുട്ടിയൊക്കെ പറ്റൂല. ഇവരാ അവിടെ വന്ന് ഉത്തിരിട്ട് സംസാരിക്കുന്നത് കേട്ടിട്ടാ, മിണ്ടാൻ പറ്റൂല. ചോദിച്ച് വെല്ലുവിളിക്കുന്നു ജാഫർ വില്ല, വെല്ലുവിളിക്കുന്നു. ഈ സംവാദം നിങ്ങളെ റൂമിൽ വെച്ചിട്ട് 6 മാസമായി ഇത് നടന്നിട്ട് ഞാൻ ഇതുവരെ എസ് ജി ബി കേൾപ്പിച്ചിട്ടില്ല. ധൈര്യമുണ്ട്, നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ ഇതുവരെ കാറ്റിയോ? യൂട്യൂബ് കാര്യോ ജാഫർ വില്ല? യൂട്യൂബ് കാറ്റിയോ? നിങ്ങൾ അണങ്ങിയ ക്ലിപ്പ് കിട്ടിയ യൂട്യൂബ് കാറ്റുന്ന ആൾക്കാരല്ലേ?
പത്ത് മിനിറ്റ് പോലും തുടർന്ന് നിങ്ങൾ റൂമിൽ ഇതുവരെ ആറു മാസത്തിലേക്ക് കേൾപ്പിച്ചിക്കോ, വെല്ലുവിളിക്കുന്നു, ആറു മാസമായി കേൾപ്പിച്ചിക്കോ. നാളെ വെക്കുവാൻ തയ്യാറുണ്ടോ? ഇൻഷാല്ലാ ഞങ്ങൾ നാളെയും വെക്കും. അത് അസ്കർക്കാറിന് ഞങ്ങൾ നാളെ ഈ റൂമിൽ വെക്കും കേട്ടോ. അറബി പദം പറയുന്ന സമയത്ത് എന്റെ വായിൽ വരുന്ന തെറ്റ് പോലും ഇങ്ങളെ 100 പൈസ ഉസ്താവിന് പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ്, അതെല്ലാവർക്കും അറിയാം. കല്ലേരി സാധാരണക്കാരനാന്നുള്ള അറിഞ്ഞുവിടാത്ത ഒരാളും ഇല്ല. ഏതായാലും ഇൻഷാല്ല അടുത്തത് ഇൻഷാല്ല നാളെ നല്ല ഐഡിയ ഉള്ള സമയത്ത് തന്നെ വെക്കാം. ഇവരുടെ ബബ്ബയും ഇവരുടെ എല്ലാ ഇതും എത്ര കീഴടങ്ങലാ നടത്തിയെങ്കിലിപ്പോ. ഏ ഞങ്ങൾക്ക് സനദ് വേണമെന്ന് നിർബന്ധമില്ല. പൈസ കീഴടങ്ങുന്ന രംഗ ഇത് കാണുന്നു കേട്ടുക്കോ. ഈ എസ്കക്കാരി തന്നെ പറഞ്ഞ് പോയി പൂട്ടി ഉറങ്ങിക്കോളി എന്നാലും അതിന്റെ തോതിയാസാ പറയുന്നത് എസ്കക്കാര്. അതുപോലെ എവനുമായിട്ട് സംസാരിച്ച റൂം എന്ന് കേട്ടാ ഈമാൻ നശിച്ചു എന്നല്ല പറയുന്നത്, നമ്മളെ വാക്ക് കേട്ടിട്ട് ഈമാൻ നശിക്കണ്ടല്ലോ. അതായത് ഇങ്ങളെ ആ വെത്തപ്പാടിന്റെ അകത്ത് എസ്കക്കാർക്ക് തന്നെ തോന്നുന്നതാ കേട്ടോ. നിങ്ങള് മാത്രം നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട്, അത് വേറൊന്നും മനസ്സിലാക്കാണ് ജാഫർമില്ല, നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ റൂമായ നിങ്ങളുടെ വീട്ടിൽ എന്നെ വിളിച്ചു വരുത്തുക, എന്നിട്ട് 3 മിനിറ്റ് തരാതെ ഡോട്ടടിക്കുക. ഇതൊരു മുസ്ലിം ആണ്ട, ഒരു അമുസ്ലിമായ ചെയ്യടോ. മാന്യനാണെങ്കിൽ ചെയ്യോ, അമുസ്ലിം ആണെങ്കിൽ എല്ലാം കേൾപ്പിക്ക്. 3 മിനിറ്റ് കൊടുത്തിട്ടുണ്ട്, മറ്റു ബാക്കി ഇങ്ങൾ എടുത്തിട്ട് കേൾപ്പിക്കുക. അതാ ആൺകുട്ടികൾ. ഏതായാലും ഇൻഷാല്ല ഞാൻ ജാഫർ വില്ലന്റെ അടുത്ത് മൈക്ക് കൊടുക്കുന്നു. ഇപ്പൊ ലാസ്റ്റ് ഒരാൾ പറഞ്ഞതിന് വേണ്ടി ആടക്കുത്തിന് തെരുപ്പാട്ട് പാടുക അല്ലാണ്ട് വേറെ ഒന്നും അവർ പഠിച്ചിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ റഷീദ് കാ, അത് പിന്നെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ അതിന് മുന്നേ കേട്ടതാണ് സംഭവം. ഇത് ഇങ്ങനെ സംഭവം ഉള്ളത് ആർക്കും അറിയില്ലായിരുന്നു, ഒരുവിധം ആളുകൾക്കൊന്നും അറിയില്ലായിരുന്നു. എന്തായാലും നല്ലൊരു അതിന്റെ അനിവാര്യമായ ഒരു ഘട്ടത്തിലായിരുന്നു ഇപ്പൊ എന്നത് പ്ലേ ചെയ്യിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇത്രയും ഭാഗം കേട്ടിട്ട് തന്നെ ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല ഇവർക്കൊന്നും. PM കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ അടിച്ചു വിട്ടിട്ടുള്ളത്. അപ്പൊ ഇത് സംഭവം ഒന്നും അറിയില്ലായിരുന്നു ഇവര് ഇത്രയും സമയം. ഇത് ഈ ലാസ്റ്റ് സമയത്ത്, ഇന്നത്തെ ചർച്ചയുടെ ഒക്കെ ലാസ്റ്റ് സമയത്ത് കൊണ്ടുവന്ന് പ്ലേ ചെയ്യിച്ചതിലും വളരെ ഒരു പ്രത്യേക നന്ദിയുണ്ട് റഷീദ് കാക്ക്. കാരണം എന്താന്ന് വെച്ചാല്, ഇത്രയും സമയം അവരെ റൂമിൽ ഇരുന്നിട്ട് ഇവരെ സംവാദത്തിന്റെ, ഇവർ ഇത്രയും കാലം എന്തൊക്കെയോ സംവാദങ്ങൾ നടത്തി, അത് നടത്തി ഇത് നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയപ്പെട്ട വ്യക്തി തന്നെ നൂർ ഫൈസി ഉസ്താദ് തന്നെ അവരെ റൂമിൽ വലിയ വീരവാദം കുറച്ച് മുന്നേ വരെ അടിച്ചു പൊട്ടിക്കയിരുന്നുണ്ടായിരുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ വന്ന് കേട്ടപ്പോഴാണ് ഇവിടെ ഇങ്ങനൊരു സംഭവം നമ്മുടെ റൂമിൽ നടന്നിട്ടുണ്ടായിരുന്നു മുമ്പ് എന്നുള്ളത് ഇവർ അഡ്മിന്മാർ പോലും അറിയുന്നത്. അപ്പൊ അതിന്റെ ആ ടൈം കീപ്പിംഗ് ഭയങ്കര കറക്റ്റ് ആട്ടോ. നിങ്ങൾ റൂമില് സംഭവത്തിന് വിളിച്ചിരുത്തിട്ട് കൊടുത്തതേ ഭയങ്കര കറക്റ്റ് ടൈമിങ്. പിന്നെ എന്തായാലും പിന്നെ റഷീദ് കല്ലേരിക്ക് ആ 3 മിനിറ്റ് എന്ന് പറഞ്ഞ 3 മിനിറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. കേൾക്കുന്നവർക്ക് മനസ്സിലായിട്ടില്ലേ? അതുകൊണ്ട് ഇൻഷാല്ലാ ബേജാറാകണ്ട. ഇതിന്റെ യൂട്യൂബ് ലിങ്ക് ഉണ്ട്, അതുപോലെ തന്നെ ഇത് നാളെയും വരും. ബാക്കി ഇനി രസകരമായ ഭാഗങ്ങളാണ് ഇനി വരാനുള്ളത്. ഇതുവരെ നിങ്ങൾ കേട്ടതൊന്നും ഒന്നുമല്ല, രസകരമായ ഭാഗങ്ങളാണ് ഇനി വരാനുള്ളത്. നാളെ ഇൻഷാല്ലാ ഞങ്ങൾ പ്ലേ ചെയ്യിക്കും. ഇത് കുറച്ച് ഞങ്ങൾ കൊടുക്കും. നിങ്ങൾ ഒറ്റയടിക്കൊണ്ട് കൊല്ലല്ലേ, എന്താ റിസ്ക്? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ട? നിങ്ങൾ അവരുടെ വികാരം കൂടി മനസ്സിലാക്കണ്ടേ പ്രവർത്തകരുടെ. അതുകൊണ്ട് നിങ്ങൾ ഒറ്റയടിക്ക് എന്ത് ചെയ്യരുത്, ഇത്രയും വലിയ ഡോസ് ഒന്നും ഒരുമിച്ച് കൂട്ടി കൊടുക്കരുത്. ഒരു ചെറിയ ഡോസിലൊക്കെ കുറച്ച് കൊടുക്കുക ഒരു ദിവസം, എന്നിട്ട് അവരൊന്ന് ഉൾക്കൊള്ളട്ടെ. അത് ഒറ്റയ്ക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് വേറെ ഒന്നും കാണൂല. അത് അങ്ങനെ ഇന്നലെ ഇപ്പൊ എന്താ ഇപ്പൊ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാല്, ഈ പയ്യോളി ഉസ്താദിനെ ഇവർക്ക് അരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിച്ചു കുടിക്കും ഒന്നും തൊടാതെ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്. പയ്യോളി ഉസ്താദിനെ കൊണ്ടാണ് ഇപ്പൊ ഇവരടങ്ങാറായത്. എന്തൊക്കെ പറയുന്നത്, ഉസ്താദിനെ കൊണ്ട് അങ്ങോട്ട് കുടുങ്ങിയിട്ടേ ഇമാതിരി കുടുക്ക് ഇവര് ജീവിതത്തിൽ നമ്മൾ പണ്ട് പിന്നെ ക്ലാസ് റൂമിൽ കേട്ടിട്ടുണ്ട്, കുഞ്ഞിരായും കുടുക്ക് കുടുങ്ങാന്ന്. ഇങ്ങനത്തെ കുടുക്ക് ഇനി കുടുങ്ങാണ്ടാ അല്ലെ? എന്തൊക്കെയാ പറയുന്നത്? കാരണം ഇവരെ ഏറ്റവും വലിയ മുഫ്തിയാണെന്ന് പറഞ്ഞു കൊണ്ടുവന്ന ആ സലാം ബാക്കവി എന്ന് പറയുന്ന വ്യക്തി അവരെ റൂമില് അതിന്റെ 2 ദിവസം മുൻപ് പൊട്ടിച്ച പച്ചക്കളവുകൾക്ക് അക്കമിട്ട് 2 ദിവസം ഉസ്താദ് ഇവിടെ മറുപടി പറഞ്ഞപ്പോൾ തന്നെ വില ഹാലുകൾ മൊത്തം ഇളകി. ഓ, നമ്മൾ ഇത്രയും കാലം കൊണ്ടുവരുന്നിരുന്ന നമ്മുടെ ഏറ്റവും വലിയ ഉസ്താദിനെയാണ് ഇവരെ ഇങ്ങനെയിട്ട് പൊരിക്കുന്നത് എന്ന് അറിഞ്ഞപ്പോഴാണ് അവരെന്ത് ചെയ്തത്, അതൊന്ന് നിർത്തി കിട്ടാൻ വേണ്ടിയിട്ട് സംവാദത്തിന് വന്നാണ്ട് വെല്ലുവിളിച്ച്. പിന്നെ അതോടെ അതിലേറെ വല്യ കൊടുക്കപ്പ കുടുങ്ങിയത്, ഇപ്പൊ അതിലും വല്യ കൊടുക്ക കുടുങ്ങിയത്. ഇനിയിപ്പോ അതും ഇങ്ങനെങ്കിലും ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഇതൊക്കെ ഒന്ന് മറക്കണം. SGV കാര്
എന്നിട്ട് എസ് ജിയിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചർച്ചകൾ കൊണ്ടുവരണം എന്നുള്ള ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്കിത് ഇങ്ങനെ ഓരോന്നോരോന്ന് കുറച്ച് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തു നോക്കാം. ആരാണ് സംവാദം നടത്തിയത്, എങ്ങനെയാണ് സംവാദം നടത്തൽ എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ച് ഇങ്ങനെ ഇപ്പോൾ നോക്കിയാൽ എസ് ജിയിൽ നടന്ന ഇത്തരം കാര്യങ്ങൾ അല്ല അഡ്മിൻ കയറൽ എന്നിട്ട് ഡോട്ട് നമ്മൾ മാക്സിമം ഒഴിവാക്കി കൊടുത്ത് അവരെ അടിക്കട്ടെ, അവരുടെ സംസ്കാരം ശരിക്കും വരട്ടെ പുറത്ത്, ജനങ്ങൾ മനസ്സിലാകട്ടെ. രണ്ട് ടെക്സ്റ്റ് ഒരേ ടെക്സ്റ്റ് ഒരുപാടുണ്ട്, അടിക്കുന്നവർക്ക് എന്ത് ചെയ്താൽ മതി, ഡോട്ട് കൊടുത്താൽ മതി, ഒരു ടെക്സ്റ്റ് പോലെ അടിക്കട്ടെ. അപ്പോൾ അവരുടെ സംസ്കാരം ശരിക്കും പുറത്ത് വരട്ടെ, ജനങ്ങൾ മനസ്സിലാക്കട്ടെ. അവരെ റൂമിൽ ഇരുന്ന് കണ്ട് അവർ ഏതായാലും അടിക്കുന്നില്ലല്ലോ, അവരെ റൂമിൽ ഇരുന്നിട്ട് അവർ വേറെ ഐഡിയയിൽ ഇരുന്നിട്ട് അവരടിക്കുക, അവരെ തന്നെ ദൂരെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുറച്ചിച്ച് ഇങ്ങനെ വരട്ടെ, അപ്പോൾ ഇവർക്ക് ശരിക്കും ഇങ്ങനെ ഇളകുള്ളൂ. നിങ്ങളത് ചെറുതായിട്ടുണ്ട് ഇളക്കല്ലാതെ ഒറ്റടിക്ക് കൊടുത്തിട്ട് ഇവരെ പ്രഷർ മൂവ് ഇളക്കി പിന്നെ അതിനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനും എസ് ജി മറുപടി പറയണമെന്ന് പറഞ്ഞാൽ നമ്മളെക്കൊണ്ടാവൂലേ പറയാൻ. ഇതാതൊക്കെ നിങ്ങൾ ഈ നട്ടപ്പാരാക്ക് വന്നു കണ്ട് റഷീദക്ക് ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് ഇനി അതിനെന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ പിന്നെ റഷീദക്ക് എന്നെ കൊണ്ടുപോയ്യാം. ഇനി വേറെ ആരും അഡ്മിന്മാർക്ക് അത് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലേ, നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സംവാദം ഏറ്റെടുത്ത പോലെ തന്നെ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ഇങ്ങനെ ഒറ്റടിക്കൊക്കെ കൊടുത്തിട്ട് എന്തെങ്കിലും ഡോസ് കൂടിയിട്ട് എന്തെങ്കിലും സംഭവിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എസ് കെക്കാരെല്ലാവരും വരി, നിങ്ങളെ പി എമ്മുകളൊക്കെ ഇവിടെ ഉണ്ട്, ഞങ്ങളുടെ അടുത്ത് എല്ലാം സേവ്ഡ് ആണ്. നിങ്ങളെ അടിക്കുന്ന ഓരോ തെറിയും നിങ്ങളെ ഔദ്യോഗിക അഡ്മിന്മാർ തന്നെ മറ്റ് ഐഡിയിൽ വന്നിട്ട് ഇവിടെ ഞങ്ങൾക്ക് തരുന്ന ഓരോ പി എമ്മും ഞങ്ങളുടെ കയ്യിൽ സേവ്ഡ് റെക്കോർഡ്. നിങ്ങൾ മറക്കേണ്ടത്, നിങ്ങൾ എന്താ വിചാരിച്ചു ബയലക്സിൽ വേറെ ഐഡിയിൽ വന്നിട്ട് നിങ്ങൾ ഒറിജിനൽ ഐഡി കണ്ടെത്താൻ കഴിയൂലെന്നാ? മക്കളെ ഇതെല്ലാം പഠിച്ചിട്ട് തന്നെ ഞങ്ങളും ഇവിടെ ഇരിക്കുന്നത് കേട്ടാ. നിങ്ങൾ ഏത് ഐഡിയിൽ വന്നിട്ട് ഒരു ഫ്ലവർ ഇട്ട് തന്നാലും നിങ്ങൾ ആ സിസ്റ്റത്തിൽ നിന്ന് ലോഗിൻ ചെയ്യുന്ന ഐഡികൾ ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെ എല്ലാ അഡ്രസ്സും പ്രൊഫൈൽ അടക്കം കിട്ടുന്ന സംവിധാനം ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ വിട്ടാളി. അപ്പോൾ ഓരോ അഡ്മിനും അവരുടെ വ്യാജ ഐഡിയിൽ നിന്ന് മടിച്ചിട്ടുള്ള തെറികൾ ഇൻഷാല്ലാ അതിന് ഞങ്ങൾ വേറൊരു യൂട്യൂബ് ചാനൽ തുറക്കുന്നുണ്ട്, അതിന് ഞങ്ങൾ വേറൊരു ചാനൽ തുറക്കുന്നുണ്ട്. നിങ്ങളെ അഡ്മിന്മാരുടെ സംസ്കാരം നമ്മൾ ശരിക്കും കാണിച്ചുതരാം, ജനങ്ങളൊന്നും അറിയട്ടെ. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം അടിക്കാനുള്ള അവസരം ഞങ്ങൾ നൽകുന്നുണ്ട്. അത് അഡ്മിന്മാരൊക്കെ പി എം ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ളി, പി എമ്മുകളൊക്കെ മാക്സിമം വന്നോട്ടെ. അത്രയും പി എമ്മുകളൊക്കെ ഒന്ന് കോപ്പി ചെയ്ത് വെച്ചാൽ മാത്രം മതി. പക്ഷേ അത് അതിന് നമുക്ക് വേറൊരു യൂട്യൂബ് ചാനൽ അല്ലൊരു ബ്ലോഗൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ജനങ്ങൾക്ക് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണം. എന്തായാലും റിവേഴ്സ് ഒക്കെ മൈക്ക് എടുത്തോളൂ, മൈക്ക് ഫ്രീ. ആ മൂടിയിൽ വിശ്വാസമുള്ള ഒരു പണ്ഡിതൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? എന്നാ ഒന്ന് അവരുടെ ഒരാളെ പേര്. അസ്സലാമു അലൈക്കും. സോറി, ഒറ്റ മിനിറ്റ്, ഇപ്പം തരാം റിവേഴ്സ്. എടോ, ഒരു സംവാദ വ്യവസ്ഥ കഴിഞ്ഞ ഇല്ല, സംവാദം തന്നെ നടന്നു കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ഒരു അക്ഷര അഭിപ്രായം പറയണ്ട പറടോ, ഇതുവരെ കേട്ടതിനെ പറ്റിട്ട്. അങ്ങനെയല്ലേ സാധാരണ ഒരു മാന്യത, അങ്ങനെയല്ലേ? നമ്മൾ ഇപ്പൊ ഇതിന്റെ അഭിപ്രായം ഇൻഷാല്ലാ എല്ലാവരും നിങ്ങളെ ക്ഷണിച്ച് ഇതിന്റെ അഭിപ്രായം പറയാ. ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത വിഷയം വിളിച്ചു പറയുന്നത് മെനഞ്ഞാന്ന് സംവാദം കഴിഞ്ഞ ശേഷം ഇപ്പൊ പയ്യോളി ഉസ്താദിന്റെ അതുപോലെ തന്നെ കേൾവിക്കാര ഉസ്താദിന്റെ ഒക്കെ ഫോട്ടോ ആയിട്ട് ഇവരേതായാലും നടക്കുന്നത് അൽഹംദുലില്ല, വളരെ റാഹത്തായിട്ടുണ്ട്. ഇപ്പൊ അതുവരെ സയ്യിദമ്മാരുടെ എല്ലാം ഫോട്ടോ കൊണ്ടുതന്നെ ഇവിടെ നടക്കുന്നത്, ഇപ്പൊ പയ്യോളി ഉസ്താദിന്റെ കേൾവിക്കാര ഉസ്താദിന്റെ ഫോട്ടോ കയ്യിൽ. അതുപോലെ ഇപ്പം വിളിച്ചിട്ട് ഒരു എത്ര ആൾക്കാർ മൈക്കിൽ വന്ന്, അതുപോലെ ജാഫർ വില്ലനല്ലേ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നിട്ട് സ്വന്തം ഐഡിയിൽ തന്നെ വന്ന് കേട്ടിട്ട് കുറെ ആൾക്കാർ കുപ്പായം മാറ്റി വന്ന് കേട്ട് ഫുള്ള് എസ്കക്കാർ. നമ്മളെ റൂമിൽ ഈ സമയത്ത് പിന്നെ അദ്ദേഹത്തിന്റെ സമയത്ത് നമ്മളെ പ്രവർത്തകന്മാരിൽ അധികം ഉറങ്ങുന്ന ആൾക്കാരാണ്. എന്നിട്ട് ഒരൊറ്റൊന്ന് മൈക്കിൽ വന്നിട്ട് ഇതിനെ പറ്റിയിട്ട് ഒരക്ഷര അഭിപ്രായം പറയുക ഇല്ലാണ്ട് എന്തെങ്കിലും വിളിച്ചു അറിയാം. അതേതായാലും ഒരു ശരിയല്ല സുഹൃത്തുക്കളെ. ഏതായാലും ഇൻഷാല്ലാ പിന്നെ റോയ്സും അതുപോലെ തന്നെ ചീടൻ സുന്നിക്കുട്ടി ഉസ്താദൊക്കെ